ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തലമുടി കൂട്ടി ബന്ധിപ്പിച്ച ഒരു പെണ്ണ്. അവൾ ആരാണെന്നറിയോ? തലമുടി കൂട്ടി ബന്ധിപ്പിച്ച ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞിരുന്നു. ആ തലമുടി കൂട്ടി ബന്ധിപ്പിച്ചതിന്റെ ശേഷം അവളുടെ തലച്ചോറിങ്ങനെ തിളച്ചുമറിയുന്നുണ്ട്. ആ പെണ്ണ് ആരാണെന്ന് അറിയോ ഫാത്തിമ നിനക്ക്? അവൾ തലമറക്കാത്ത പെണ്ണായിരുന്നു മോളേൻ. ഇന്നത്തെ വർത്തമാന പെണ്ണ് ഇത് കേൾക്കണ്ടേ? തലമറക്കാത്ത പെണ്ണ്. ഇന്നത്തേത് പെണ്ണാം തലമറക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, കടുപ്പമുള്ള വിഷയമാണ് ഇത്, ചിന്തിക്കേണ്ടതാണ്. ഇന്ന് തലയും മാറും മറക്കുന്ന ഏതെങ്കിലും പെണ്ണുണ്ടോ? ഇന്ന് തലമറക്കണമെന്ന ബോധം ഒരൊറ്റ പെണ്ണിനുമില്ല. എല്ലാ പെണ്ണുങ്ങളുടെയും തട്ടമുള്ളത് തലയിൽ നിന്നൊക്കെ വീണു, അത് തോളിലാ കിടക്കുന്നത്. പറയാനും വയ്യ, പറഞ്ഞാൽ നന്നാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തക, സുന്നത്തിയമാഴത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നത്, പലപ്പോഴും സുന്നത്തിയമാഴത്തിൽ അണുവളവോളം വിട്ടുവീഴ്ചയില്ലാത്ത സുഹൃത്തുക്കള് കല്യാണം കഴിക്കുമ്പോൾ ഭാര്യമാരെ നേരെ നിർത്താൻ പലപ്പോഴും കഴിയാറില്ല. പരാജയപ്പെടുന്നു നിങ്ങൾ. തലമറക്കാൻ പെണ്ണിനോട് പറയാൻ, എടി തലമറക്കടി എന്ന് പറയാനുള്ള വോയിസ് നിങ്ങൾക്കില്ലാതെ പോയെങ്കിൽ, മക്കളെ, നിങ്ങളെ പെണ്ണു മാത്രം നരകത്തിൽ കിടക്കുമെന്ന് കരുതി സമാധാനിക്കണ്ട. അത് നിങ്ങൾക്ക് വേദനയായിരിക്കും, പക്ഷെ അവിടെ മാത്രം ഒതുങ്ങൂല കേട്ടോ, അവിടെ മാത്രം ഒതുങ്ങൂല. സംഗതി കുറച്ചും കൂടെ കടുപ്പുള്ളതാ. ഊ അംഫുസകുംബ അഹ്ലീകും നാറാ, നിങ്ങളെ ബാധ്യതയാണ് പെണ്ണിനെ തലമറപ്പിക്കുക എന്നത്. അത് ചെയ്തില്ലെങ്കിൽ സംഗതി അപകടത്തിലായിരിക്കും പിണയുക. ഈ അകുറത്തു മറക്കാത്ത പെണ്ണുങ്ങളെ കുറിച്ച്, അവളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ കേൾക്കുക. സൂറുല്ലാഹി തങ്ങൾ പറഞ്ഞു, രണ്ടു വിഭാഗം നരകാവകാശികൾ തന്നെ ഉറപ്പിച്ചാട് പറയാണ്. പെണ്ണിന് ഹൂറുല്ലിനേക്കാൾ പവറുണ്ട്, പക്ഷേ സ്വർഗത്തിലെ ഹൂരിയേക്കാൾ പവർ ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായിട്ടും തലമറത്തേ പറ്റൂ, ശരീരം മറത്തേ പറ്റൂ, നാണം മറത്തേ പറ്റൂ. അല്ല, പെണ്ണിന് ജയിക്കാൻ പറ്റില്ല, സ്വർഗം നേടാൻ പറ്റില്ല. നബി പറഞ്ഞു, രണ്ടു വിഭാഗം നരകത്തിൽ തന്നെ, സംശയിക്കണ്ട. സിൻഫാരി മിന്ന ഹിലിന്നാർ ലം മാറഹുമാ, ആ രണ്ടു വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ള പറയുന്നു, രണ്ടു വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കാലാന്തരങ്ങളിൽ വരാനിരിക്കുന്ന രണ്ടു വിഭാഗം, നബി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥതാണല്ലോ, ഞാൻ അവരെ കണ്ടിട്ടില്ല. ഇനി വരാനുള്ള രണ്ടു വിഭാഗം, അസ്റാത്തുൽ എന്നിടത്ത് മഹാന്മാർ എണ്ണിയത് കാണാം, സിയാമത്തിനാളുടെ ലക്ഷണം. രണ്ടു വിഭാഗം നരകത്തിലാണ്, അവരെ ഞാൻ കണ്ടിട്ടില്ല. ഖൗമുൻ മഅഹും സിയാത്ത്, ഒന്നാരാ ഒരു വിഭാഗം, മഴകും സിയാത്തു, അവരുടെ കയ്യിൽ ഒരു ചാട്ടവാറ് പോലുള്ള ഒരു സാധനമുണ്ട്, അതിനാതിൽ പത്തരി, പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടകളുണ്ട് അവരുടെ കയ്യിൽ. പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടകൾ പിടിച്ച് അവരിങ്ങനെ നടക്കും, എന്നിട്ട് എതിരിപൂന ബിഹന്നാ, അതുകൊണ്ടവർ ജനങ്ങളെ തല്ലി ചതക്കും, അതുകൊണ്ടവർ ജനങ്ങളെ തല്ലി ചതക്കും. ഇങ്ങനെയുള്ള ഒരു വിഭാഗം അവർ നരകത്തിലാണ്. വനിസാഉം കാസിയാത്തും ആരിയാത്തും മുമീലാത്തും മൈരാത്ത് പിന്നെ വേറൊരു പെണ്ണുങ്ങൾ, മറ്റൊരു പെണ്ണുങ്ങളാണ്, വനിസാഉൻ, വേറൊരു വിഭാഗം പെണ്ണുങ്ങളാണ്. കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ആരിയാത്തുൻ, അവർ നഗ്നരാണ്. കണ്ടോ, ധരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ധരിച്ചിട്ടുണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല, അതാ കണ്ടീഷൻ. അതാണ് ഇപ്പൊ ഇന്നത്തെ വസ്ത്രധാരണകളൊക്കെ. അതിന് രണ്ട് വ്യാഖ്യാനങ്ങളാ മഹാന്മാർ കൊടുത്ത്, ധരിച്ചു ധരിച്ചില്ല എന്ന് പറയണമെങ്കിൽ രണ്ട് വ്യാഖ്യാനം, പകുതി ധരിച്ചു പകുതി ധരിച്ചില്ല, അതിനങ്ങനെ പറയാം. കാസിയാത്തു നാരിയാത്തു, ധരിച്ചിട്ടുണ്ടോ ധരിച്ചിട്ടുണ്ട്, ധരിച്ചിട്ടില്ലേ ധരിച്ചിട്ടുമില്ല, രണ്ടും പറയാം. കാരണം പകുതി മറച്ചിട്ടുണ്ട് പകുതി മറച്ചിട്ടില്ല, കുറെ ഭാഗങ്ങൾ പുറത്താണ്. അപ്പൊ കാസിയാത്തു നാരിയാത്ത്, അല്ലെങ്കിൽ മുഴുവനും അകത്ത് തന്നെയാണ്, പക്ഷെ വളരെ കട്ടി കുറഞ്ഞ ഡ്രസ്സുകളാണെങ്കിൽ ധരിച്ചിട്ടുണ്ട്, പക്ഷെ ധരിച്ചതിന് ഫലമല്ല, അകത്തുള്ളതൊക്കെ കാണുന്നുണ്ട്. കട്ടി കുറഞ്ഞ ഡ്രസ്സ് ധരിച്ചാലും ഇതിൽ പെടും, അതുപോലെ തന്നെ വലുപ്പമില്ലാത്ത ഡ്രസ്സ് ധരിച്ചാലും ഇതിൽ പെടും, രണ്ടും പെടും. അതുപോലെ തന്നെ ശരീരത്തിന്റെ വണ്ണം എടുത്തു കാണിക്കുന്ന ഡ്രസ്സുകളായാലും പെടും. ഈ മൂന്ന് ചർച്ചയും അവിടെ തന്നെ വന്നിട്ടുണ്ട് ഈ ഹദീസിൽ. ശരീരത്തിന്റെ വണ്ണം എടുത്തു കാണിക്കുന്ന ഡ്രസ്സ് ഒരിക്കലും പെണ്ണ് ധരിക്കരുതല്ലോ. ഇന്നാണെങ്കിലോ അങ്ങനെ ഒരു യുഗമാണ്. ആണുങ്ങൾക്കുണ്ട് ആ റുബോറൻ ശൈലി, ടൈറ്റ് ഫിറ്റ് ശൈലി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ നോക്ക് നിങ്ങൾ പെണ്ണ്, അത് ഒരുപാട് വശങ്ങളുണ്ട് അവിടെ.
പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ശരീരത്തിന്റെ വണ്ണങ്ങനെ എടുത്തു കാണിക്കുന്ന ഈ ഡ്രസ് ഒരിക്കലും അവർ ധരിച്ചു പോകരുത്. അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ അവളുടെ ബോഡി ഷേപ്പ് ശരിക്കും അവൾ വിട്ടുകൊടുക്കുന്നു. പർദ്ദയിലടക്കം ബോഡി ഷേപ്പ് പർദ്ദകളാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മോഡൽ പർദ്ദകളുടെ കൂട്ടത്തിൽ അങ്ങനെയും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സംഗതി അപകടമാകും. കാസിയാത്തു നാരിയാത് മുമീലാത്തു മൈലാത്. മുമീലാത് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുകയും മായിലാത്തുൻ സ്വയം അവരിലേക്ക് ചെന്ന് ആകൃഷ്ടരാവുകയും കൊഞ്ചിക്കുഴയുകയും സ്വയം അവരിലേക്ക് ചെന്ന് വീഴുകയും ഒക്കെ ചെയ്യുന്ന പെണ്ണുങ്ങൾ. സിനിമത്തിൽ ബുഹ്തിൽ മായിര, അവരുടെ തല കാ സിനിമത്തിൽ ബുഹ്തിൽ മായിര എന്ന് പറഞ്ഞാൽ തലയിലെ മുടി സംവിധാനിച്ചതിനെ കുറിച്ചാണ്. മുടി പ്രത്യേക രൂപത്തിൽ മുടഞ്ഞിട്ട് സംവിധാനിച്ച് വെച്ച് അത് ഉരുട്ടി വെച്ച് കാ സിനിമത്തിൽ ബുഹ്തിൽ മായിര. ഏതാണ് അവരുടെ തലകൾ? കാ സിനിമത്തിൽ ബുഹ്തിൽ മായിര, ഒട്ടകത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞുകൊണ്ടിരിക്കുന്ന പൂഞ്ഞ പോലെയാണ് മുടികൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മുടി അവൾ മറച്ചിട്ടില്ല. ആ മുടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കാ സിനിമത്തിൽ ബുഹ്തിൽ മായിര. ഈ പെണ്ണുങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞ കൗമും രണ്ടും നരകത്തിലാണ്. ലാ യദ്ഖുലുന ജന്നത, ഈ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കടക്കൂല എന്നല്ല, വലാ യജിദുന റിഹ, സ്വർഗത്തിന്റെ പരിമളം പോലും ഈ പാവങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല. വ ഇന്ന റിഹ ലയൂജദു മിൻ മസീറതി കദാ വകദാ, എന്നാലോ അതിന്റെ പരിമളം എത്രയോ ദൂരെ നിന്ന് തന്നെ ആസ്വദിക്കാൻ കഴിയുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ പരിമളം എന്ന് പറഞ്ഞാൽ എത്രയോ ദൂരത്തു തന്നെ കിട്ടും, എന്നാൽ ആ പരിമളം പോലും കിട്ടാത്ത എന്ന് പറഞ്ഞാൽ അത്ര പോലും അവർ സ്വർഗത്തോട് അടുക്കൂല. അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഇവര്. രണ്ട് വിഭാഗത്തിൽ ആദ്യത്തെ വിഭാഗം ഒരു പക്ഷേ കൺഫ്യൂഷൻ ആയിരിക്കും. രണ്ടാമത്തെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഈ ആദ്യത്തെ വിഭാഗം ആരാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദൽ ഹദീസു മിൻ മുഅ്ജിസാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് വഖഅ മാ അഖ്ബറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്തായി പറയാം. നബി തങ്ങളുടെ പ്രവചനം പുലർന്നിരിക്കുന്നു, പുലർന്നിരിക്കുന്നു. കാരണം ആരായി? അസ്ഹാബു സിയാത്താരാ, ഈ ചാട്ടയുടെ ആളുകളാരാ? ചാട്ടവാറുമായിട്ട് നടന്നിട്ട് ജനങ്ങൾ ആക്രമിക്കുന്നവർ. ഇമാം നബി പറഞ്ഞു, അത് ഈ പോലീസ് ചെക്കന്മാരല്ലാതെ ആരാണ് എന്ന് പറഞ്ഞാൽ അന്യായമായി ജനങ്ങളെ തല്ലിച്ചതക്കുന്ന പോലീസുകാർ അവരല്ല. ഇമാം നബവിന്റെ കാലത്താ പറഞ്ഞത്. പിന്നെ അന്യായമായിട്ട് ഇന്ന് ഉരുട്ടിക്കൊലയും അതുപോലെ തന്നെ അടിച്ചു ചതക്കലും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ പോലീസുകാർ ഒരിക്കലും അന്യായമായി ആളുകൾ ആക്രമിക്കാൻ പാടില്ല. പോലീസുകാരനാകുന്നത് തെറ്റല്ല, പോലീസുകാരനാകുന്നത് തന്നെ. ഖിയാമത്താളിന്റെ രക്ഷണത്തിൽ ഒന്ന് നബിതങ്ങൾ പറഞ്ഞത് പോലീസ് സംവിധാനങ്ങൾ അധികരിക്കുമെന്ന, നിയമപാലകർ അധികരിക്കും എന്ന് പറഞ്ഞാൽ തിന്മകൾ വർദ്ധിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. തിന്മകളെ പ്രതിരോധിക്കാനാണ് നിയമപാലകർ. നിയമപാലകർ ഉണ്ടാകുന്നത് അപകടമല്ല, പക്ഷേ ആ വേലി തന്നെ വെള തിന്നാൻ തുടങ്ങുന്ന ഒരു കാലം സ്വാഭാവികമായും വരുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പോലീസുകാരൻ തിന്മയെ പ്രതിരോധിക്കാനാണ്, പക്ഷേ പോലീസുകാരൻ പലപ്പോഴും വൃത്തികേടുകൾ നടക്കുന്നത് ആ പോലീസുകാരന്റെ കണ്ണിനും മൂക്കിനും മുമ്പിലായിരിക്കാം. അതിന് പോലീസുകാരൻ നിന്ന് അനുവാദമുണ്ട്. കൈക്കൂലിയുണ്ടോ? കൈക്കൂലിയുണ്ടോ? എന്ത് തോന്നിവാസവും പോലീസുകാരന്റെ മുമ്പിൽ വെച്ച് ചെയ്യാം. ഈ ഒരു കാലം വരും. മാത്രമല്ല എല്ലാ തിന്മകളുടെയും കൂത്തരങ്ങ് നടക്കുന്നത് നിയമപാലകരുടെ കണ്ണിനും മൂക്കിനും ചുവട്ടിലാണെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിന് ഗൗരവം കൂടുകയാണ്. മാത്രമല്ല ഏതെങ്കിലും ഒരാളെ ന്യായമായി പിടിച്ചെടുക്കാൻ പറ്റി ന്യായമായി പിടിക്കേണ്ട ഒരുപാട് അവകാശങ്ങൾ മാറ്റിവെച്ച് ഒന്നുമില്ലാതെ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ കൂടിയിട്ട് ഈ 100 50 വാങ്ങി കീശയിലിടുന്ന പരിപാടി, ഇത് നിർബന്ധമായും അവസാനിപ്പിക്കേണ്ടതാണ്. അവരെ പറ്റിയാണ് യഥാർത്ഥത്തിൽ മഹാന്മാർ ഈ ആയത്ത് ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത് കാണാം. കൊള്ളക്കാരന്റെ കയ്യിലെ തോക്കും നിയമപാലകന്റെ കയ്യിലുള്ള ലാത്തിയും ഒരേ രൂപത്തിലായിരിക്കും. കൊള്ളക്കാരന്റെ കയ്യിലുള്ള തോക്ക് എന്തിനാ? ഓന് കൊള്ള നടത്താനാണ്. നിയമപാലകന്റെ കയ്യിലുള്ള ലാത്തി എന്തിനാ? നിയമം നിയമവായിച്ച് നടത്താനല്ല, ഇവിടെ സമാധാനം പുലർത്താനല്ല. പലപ്പോഴും അക്രമത്തിനും കൈക്കൂലി വാങ്ങാനും കണ്ണുരുട്ടാനും കണ്ണുരുട്ടി കൈക്കൂലി വാങ്ങാനും പാവങ്ങളെ തല്ലിച്ചതക്കാനും ഒക്കെയാണെങ്കിൽ ആ കാര്യം കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഇതൊരിക്കലും ആയിപ്പോവാൻ പാടില്ല. പോലീസുകാരന്റെ തൊപ്പിയൊരിക്കലും പിച്ചക്കട്ടിയായി മാറാൻ പാടില്ല. അവൻ ആണത്വം വേണം. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ആരെങ്കിലുമൊക്കെ പോലീസുകാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം, നിങ്ങളെപ്പറ്റിയല്ല പറഞ്ഞത് എന്ന് വെച്ചാൽ മതി.
ഞാൻ പറഞ്ഞത് അന്യായമായി ജനങ്ങളെ ആക്രമിക്കുന്ന പോലീസുകാരെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കാലത്ത് അതില്ല, ശേഷം വരാൻ പോകുന്നുള്ളൂ. പിൽക്കാലത്താണ് ഈ സംവിധാനങ്ങളൊക്കെ വന്നത്, നിയമപാലകരുടെ സംവിധാനങ്ങൾ വന്നത് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഏതാവട്ടെ, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം പെണ്ണ്. പെണ്ണ് ഔറത്ത് മറത്തില്ലെങ്കിൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു വല്ലാത്തൊരു ബേജാറുള്ള കാര്യമാണ്. നിസാഉം കാസിയാത്തുൻ അരിയാത്തും മൈലാത്തും മുമീലാത്. അല്ലാഹു പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറ്റുന തബറുഫൽ ജാഹിലിയത്തിൽ ലൂരാ. പെണ്ണുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിലിരിക്കണം. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറ്റുന തബറുഫൽ ജാഹിലിയത്തിൽ ലൂരാ. നിങ്ങൾ ആദ്യകാല സമൂഹം അഴിഞ്ഞാടിയതുപോലെ നിങ്ങൾ അഴിഞ്ഞാടരുതേ. വലാ തബറ്റുന തബറുജൽ ജാഹിലിയ, ജാഹിലിയ പെണ്ണ് അഴിഞ്ഞാടിയതുപോലെ അഴിഞ്ഞാടരുത്. പഠിച്ചവനെ ഇന്നിപ്പോ ഇതൊക്കെ ഓതുമ്പോ നമുക്ക് വിഷമാ തോന്നുന്നത്. കാരണം എന്താ, നിങ്ങൾ ജാഹിലിയ പെണ്ണിനുള്ള കുഴപ്പം തന്നെ അറിയോ? ജാഹിലിയ പെണ്ണ് അഴിഞ്ഞാടിയതുപോലെ അഴിഞ്ഞാടരുത് എന്ന ആ ഹദീസിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജാഹിലിയ പെണ്ണിന്റെ കുഴപ്പം എന്താ? ജാഹിലിയ പെണ്ണ് തലയും മാറും മറക്കൂലായിരുന്നു. തലയും മാറും മറക്കൂലായിരുന്നു എന്നാണ് ജാഹിലിയ പെണ്ണിന്റെ കുഴപ്പം. അന്ധകാര യുഗത്തിൽ ജീവിച്ചിരുന്ന, ഡാർക്ക് ഏജ് യുഗത്തിൽ ജീവിച്ചിരുന്ന പെണ്ണിന്റെ അവസ്ഥ എന്താ? അവൾ തല മറക്കൂല, അവൾ അവളുടെ മാറ് മറക്കൂല. അത് ജനങ്ങളിലേക്ക് പ്രദർശിപ്പിച്ചു നടക്കും, ജനങ്ങളെ ആകർഷിപ്പിക്കാൻ. എന്നാൽ ഇന്നത്തെ പെണ്ണിന്റെ പരാതി നമുക്കതൊന്നുമല്ല, തീരെ ഉടുക്കുന്നില്ല എന്നതാണ്. അവിടെ തല മറക്കുന്നില്ല, മാറു മറക്കുന്നില്ല എന്നല്ല, തീരെ ഉടുക്കുന്നില്ല എന്ന അന്നത്തെ പെണ്ണിന്റെ പരാതി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കണം, ഇത് വലിയ കുഴപ്പമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിന്റെ ഭാഷയിൽ ഈ കാര്യങ്ങൾ ഉണർത്തിയത് കാണാം. പഴയകാലത്തെ ഒരു പെണ്ണും ഇപ്പോഴത്തെ ഒരു പെണ്ണും പെണ്ണൊരുത്തി ഒരുമ്പെട്ടാൽ എന്നത് പണ്ടൊക്കെ കേട്ടിട്ടേ ഉള്ളുവായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങാടികളിലൂടെ നടക്കുകയാണെങ്കിൽ നമ്മളുടെ നഗരങ്ങളിലെ നേർക്കാഴ്ചയായിരിക്കും ഇത്. നമ്മുടെയൊക്കെ നഗരങ്ങളിൽ നേരിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രംഗമായിരിക്കും. പഴയകാലത്തെ ഒരു പെണ്ണ് അവൾ പുറത്തിറങ്ങുകയാണെങ്കിൽ, ശരിക്കും ശ്രദ്ധിച്ചോ, നല്ല അടക്കമുള്ള ഒരു മുഖമക്കൻ ആദ്യം ധരിക്കും. അങ്ങനെയാണ്, പർദ്ദയൊക്കെ ധരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ തുണിയും കുപ്പായും ഒക്കെ ധരിച്ചതിന് ശേഷം ആ പെണ്ണ് നല്ല അടക്കമുള്ളൊരു മുഖമക്കനെ ധരിക്കുമായിരുന്നു. ആ മുഖമക്കനെ മാത്രമല്ല ആ പെണ്ണ് ധരിക്കുന്നത്, പിന്നെ മുകളിലൊരു മേൽത്തട്ടം. പഴയൊരു ഉമ്മാനത്തെ സുഹറാക്കിയാൽ മതി, ചിന്തിച്ചാൽ മതി, കോലപ്പെടുത്തിയാൽ മതി, മനസ്സിൽ അപ്പോഴേ അത് കിട്ടുള്ളൂ. പഴയൊരു ഉമ്മാമന്റെ ചിത്രമല്ല, ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. എന്നിപ്പോൾ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ബോധ്യപ്പെടാൻ പ്രയാസമായിരിക്കും. പഴയ ഉമ്മാരുടെ ചിത്രം എടുക്കണം, ഒരു മുഖമക്കനിടും, എന്നിട്ട് അടക്കം, നല്ല അടക്കം, അതിന്റെ പുറമെ ഒരു മേൽത്തട്ടം, വലിയൊരു മേൽത്തട്ടം, രണ്ട് മൂന്ന് മീറ്റർ ഉള്ള ഒരു മേൽത്തട്ടം. അതുകൊണ്ട് ശരീരം മൊത്തം കൊണ്ട് മൂടും, എന്നിട്ട് അതുകൊണ്ട് മുഖം മറക്കും. ആ അത് തലയിലൂടെ ഇട്ട് ആകെ പൊത്തിപ്പിടിച്ച് ആ തട്ടത്തിന്റെ തലപ്പ് കൊണ്ട് തന്റെ മുഖവും മറച്ചിട്ടാണ് ആ പെണ്ണ് പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ പോവുക. അങ്ങാടിക്കൊക്കുന്നിട്ട് വരണമെങ്കിൽ തന്നെ എന്തോ ഒരു നാണം. ഇന്ന് പെണ്ണിനുണ്ടോ നാണം? ഇന്ന് പെണ്ണിനുണ്ടോ നാണം? നാണം കെട്ടുപോയാൽ എന്തുമാവാം എന്നത് ഇന്ന് നമുക്ക് പെണ്ണുങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഖുർആൻ പറഞ്ഞു, അങ്ങനെ മേൽത്തട്ടം ധരിച്ച് തന്നെയാ പെണ്ണുങ്ങൾ പോകേണ്ടതെന്ന് ഭാഷ നോക്ക് നിങ്ങൾ ഖുർആൻ. വല്യബ്ന ബിഹുമുരിഹിൻ അലാ ജുയൂബിഹിൻ, വല്യബ്ന ബിഹുമുരിഹിൻ, അവർ അവരുടെ മുഖമക്കന കൊണ്ട്, അലാ ജുയൂബിഹിന്ന, അവരുടെ മാറുമറക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തലയിലെ തട്ടം കൊണ്ട് മാറുമറക്കണോ? ശരീരം മറച്ചാൽ മാത്രം പോരാ, മാറൊക്കെ മറക്കണോ? ഏത് ചെയ്യരുത്? തുടിച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ പൊങ്ങിക്കാണാൻ പാടില്ല, അവൾ അത് മറച്ചു പിടിക്കണം. വല്യബ്ന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. സൂറത്തുന്നൂർ 31, സൂറത്തുന്നൂറിന്റെ 31-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു, അവർ ശരിക്ക് അവരുടെ മുഖമക്കന കൊണ്ട്, അവരുടെ തലയിലെ തട്ടം കൊണ്ട് അവരവരുടെ മാറ് മറച്ചുകൊള്ളട്ടെ, മാറിലേക്കത് തൂക്കിയിടട്ടെ. മാറാദ്യം മറച്ചിട്ടുണ്ട്, പക്ഷെ മാറിന്റെ വടിവ് കാണാതിരിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധമായി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കാണാം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടൊരൊറ്റ കാര്യം, ഒരു ഹദീസ് ഞാൻ വായിക്കാം, ഇതിന്റെ അർത്ഥം എന്താ നിങ്ങൾ തന്നെ പറയേണ്ടി വരും. ഒരു ഹദീസ്, സയകൂനു ഫീ ആഖിരി ഉമ്മത്തി റിജാലുൻ യർകബൂനാല സുറൂജ് അസ്ബാഹിർ റിഹാൽ യൻസിലൂനാല അബ്വാബിൽ മസാജിദ്
നിസാഉഹും കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തും മുമീരാത്തു റുഊസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ ലിജാ ഇൽഅനൂഹുന്ന ഫഇന്നഹുന്ന മൽഊനാത്. നേരത്തെ ഞാൻ വായിച്ച ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തിരിച്ചതാണ്. എന്നാൽ ഇനി ഇപ്പൊ ഞാൻ വായിച്ച ഹദീസ് ഇമാം അഹമ്മദ്, ഇമാം ഹാകിം, ഇബ്നു ഹിബ്ബാൻ ഇവരൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. എന്താ നബി പറഞ്ഞത്? സയകൂനു ഫി ആഖിരി ഉമ്മത്തി, എന്റെ ആഖിർ ഉമ്മത്തിൽ, എന്റെ അവസാന സമുദായത്തിൽ വരാനുണ്ട് രിജാലുൻ, ചില മനുഷ്യന്മാർ. ശരിക്കും നോക്കിയോ, രിജാലുൻ, ചില മനുഷ്യന്മാർ, യർകബൂന അല സുറൂജ്, അവർ ജീനികളിൽ, കുതിരയുടെ പുറത്തിടുന്ന സീറ്റ്, ആ ജീനികളിൽ അവരിങ്ങനെ ഇരിക്കും. ജീനികളിൽ, സീറ്റുകളിൽ അവരിരിക്കും. കാസ്ബാഹിർരിഹാൽ, അത് ശരിക്കും ഒട്ടകക്കട്ടിലുകളോട്, ഒട്ടകത്തോട്, കുതിരയോട്, കോവർകഴുതകളോടൊക്കെ സാമ്യതയുള്ളതാണ്. അതല്ല സാധനവും, ഒട്ടകുമല്ല, കുതിരയല്ല, അതൊന്നുമല്ല. പക്ഷേ അതിനോട്, ഒട്ടകം, കുതിര, ഈ സാധനത്തോട് സാദൃശ്യമുള്ള ഒരു വണ്ടിയുടെ സീറ്റിൽ അവരിരിക്കും. ഫയൻസിരൂനാലാബുവാബിൽ മസാജിദ്, എന്നിട്ടവർ പള്ളിവാതിലുകളിൽ വന്നിറങ്ങും. വന്നിറങ്ങുമ്പം അവരുടെ കൂടെ അവരുടെ മംഗമാരുമുണ്ട്. നിസാഉഹും കാസിയാത്തുന്നരിയാത്ത്, പള്ളിയിലെ കൗറത്ത് മറക്കാതെ വരുന്ന പെണ്ണ് ഉണ്ടോ? പണ്ടേതോ ഒരു മുജാഹിദ് പ്രസിദ്ധീകരണത്തിൽ വായിച്ചു തോർക്കുന്നുണ്ട്, ജുമുഅ വിട്ടിറങ്ങുന്ന മംഗമാരുടെ കോലം എന്ന് പറഞ്ഞാൽ ഒരു ചിത്രടക്കം കൊടുത്തിട്ട്, തലയിലും ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, അങ്ങോട്ട് ഇറങ്ങുന്നത്. പെണ്ണിന് പള്ളിയിൽ പോവുക എന്നൊരു സംഭവം തന്നെ ഇല്ല. പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, അത് വേറെ. ഈ പറയുന്നത് നോക്ക് നിങ്ങൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്. ഏത്? പെണ്ണ് വെറുതെ ന്യായം പറഞ്ഞ് പുറത്തിറങ്ങും. അവളോട് ചോദിച്ചാൽ അവൾ എന്താ പറയാ? ഉഷ്ഹിദു ജനാസ, അഷ്ഹദു ജനാസ, ഞാൻ ജനാസയിൽ പങ്കെടുക്കാൻ പോവാ. പെണ്ണെന്തിനാ ജനാസയിൽ പങ്കെടുക്കാൻ പോകുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു തബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്, ഔ സല്ലി ഫീ മസ്ജിദ്, അല്ലെ ഞാൻ പള്ളിക്ക് പോവാ. ഇവളെന്തിനാ പള്ളിക്ക് പോകുന്നത്? ഇവളതിന്റെ ആവശ്യമില്ലല്ലോ, പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്ന. ചിലരൊക്കെ വിവരം കുറഞ്ഞ ചിലരെങ്കിലും ഇതൊക്കെ പെണ്ണിന് പള്ളി വരാന്നുള്ള ഇതിനാ തെളിവാക്കരുത്. അത് വലിയൊരു അപകടമാണ്, വലിയ അപകടമാണ്. സൂള പറഞ്ഞ ദുർന്യായങ്ങൾ പറഞ്ഞിട്ട് ഇവർ പുറത്തിറങ്ങും. അത് പിശാച്ചാണ് അവർക്ക് ഈ മറുപടികൾ തോതിപ്പിച്ചു കൊടുക്കുന്നതാണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ഇങ്ങനെ തലയും മാറും മറക്കാതെ ഓടുന്ന പെണ്ണുങ്ങള്, ഇൽ അനൂഹുന്ന, നിങ്ങളവരെ ശപിക്കുക, അവർ ശപിക്കപ്പെട്ട പെണ്ണുങ്ങൾ തന്നെയാണ്. ഏതാണിത്? കുതിരയോട് സാമ്യതയുള്ള ഒരു വാഹനപ്പുറത്ത് ഔറത്ത് മറക്കാതെ ഓടുന്നു പറഞ്ഞത്. ഇന്നത്തെ ബൈക്ക് അല്ലെങ്കിൽ പിന്നെ ആ സാധനം എന്താ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ശരിക്കും റസൂലുള്ളാഹി പറഞ്ഞത് കുതിരയോടും ഒട്ടകത്തോടൊക്കെ സാദൃശ്യമുള്ളൊരു വണ്ടി, അതിൽ ഔറത്ത് മറക്കാതെ ഓടുന്നു പറഞ്ഞാൽ അത് ബൈക്കുമ്പോൾ പോകൽ പാടില്ല, ഹറാമാണെന്നല്ലട്ടെ ഈ പറഞ്ഞത്? അങ്ങനെയൊന്നും ആരും മനസ്സിലാക്കണ്ട. ഞാൻ പറഞ്ഞത് ഔറത്ത് മറക്കാതെ, നാണം മറക്കാതെ പെണ്ണുങ്ങളെ വെച്ചിങ്ങനെ ചെത്തിപ്പൊളിച്ച് പോകുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. റസൂല പറഞ്ഞു അങ്ങനെ ഒരു കാലം വരുന്നുണ്ട് എന്ന്. വളരെ കറക്റ്റാണ്, കാരണം തുറന്ന യാത്രയായതുകൊണ്ട് ഔറത്ത് മറച്ചില്ലെങ്കിൽ സംഗതി അപകടമാവും. ഔറത്ത് മറച്ചില്ലെങ്കിൽ സംഗതി അപകടമാകും. അതുകൊണ്ട് ഔറത്ത് മറക്കാൻ ശ്രമിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. അല്ലാതെ ബൈക്ക് യാത്രയെക്കുറിച്ച് വിമർശിച്ചതൊന്നുമല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു മഹാനോട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, മർഹൂം ഇപ്പോൾ വഫാത്തായിപ്പോയി, ഒരു വലിയ മഹാൻ, അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഉസ്താദെ പെണ്ണുങ്ങളെ ബൈക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ? ഉസ്താദ് പറഞ്ഞു, കാറും ജീപ്പും ഒന്നുമില്ല, ഇത് ബൈക്കുമ്പോൾ കൊണ്ടുപോയിക്കോ, ഔറത്ത് മറക്കണം, ബസ്സിലിട്ട് തട്ടുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ബൈക്കുമ്പോൾ കൊണ്ടുപോകല എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ആലോചിക്കുന്നു. അപ്പം ഞാൻ പറയാൻ കാരണം, ഔറത്ത് മറക്കാതെ, നാണം പുറത്ത് കാട്ടിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പ്രത്യേകം ഉണർത്തുകയാണ്. ഒരിക്കലും നമ്മൾ നമ്മുടെ ഭാര്യമാരുടെ നഗ്നത മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞെങ്കിൽ, ഈ മംഗമാർ കുത്തഴിഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് റസൂലുള്ള പറഞ്ഞു, തലമറക്കാത്ത പെണ്ണാണ് മോളെ ഒന്നാമത്തെ ശിക്ഷ അനുഭവിക്കുന്നത്. ഫാത്തിമ ബീവി ചോദിച്ചു, രണ്ടാമത്തത് ആരാവാപ്പാ? റസൂലുള്ള പറയുന്നു, അമ്മല്ലത്തി കാനത്ത് മുഅല്ലഖത്തം ബിലിസാനിഹാ, നാവ് കെട്ടിത്തൂക്കിയ പെണ്ണില്ലേ, നാവിൽ കെട്ടിത്തൂക്കിയ പെണ്ണ്, നാവ് പിടിച്ച് ബന്ധിപ്പിച്ച പെണ്ണ്, അവളുടെ ശിക്ഷ എന്താ? അവൾക്ക് എന്തേ ചെയ്തിരുന്നത്?
അവൾക്കതിന്റെ പുറമെ വൽഹമീമു യുസബ്ബു ഫീ ഹൽഖിഹ വൽഹമീമു യുസബ്ബു ഫീ ഹൽഖിഹ പിന്നീട് അതാ നരകത്തിലെ സിംഹലം അവളുടെ തൊണ്ടയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട്, പാർന്നു കൊടുക്കുന്നുണ്ട്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പെണ്ണ് ചെയ്തിരുന്ന തെറ്റെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈന്നഹ കാനത്തു തുദീ സൗജഹ ബിലിസാനിഹ, അവൾ അവളുടെ ഭർത്താവിനെ എപ്പോഴും നാക്കുകൊണ്ട് വിഷമിപ്പിക്കുന്ന പെണ്ണായിരുന്നു. എപ്പോഴും ഭർത്താവിന് കുറ്റേയുള്ളൂ, ഭർത്താവിന് കുറ്റേയുള്ളൂ. സൂറത്ത് പറഞ്ഞു, ചില പെണ്ണുങ്ങളുണ്ട് നേരം വെളുത്താൽ അങ്ങ് ഇറങ്ങും, നേരം വെളുത്താൽ അങ്ങ് ഇറങ്ങും. തജുറു ദൈലഹാ, മുണ്ടും വലിച്ചഴിച്ച് ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞാൽ ശരിക്ക് അവൾ അവളുടെ മുണ്ട് വലിച്ചെഴുത്തുകൊണ്ട് പോകുന്നതാണ് ആ പെണ്ണ് വസ്ത്രം ധരിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആണുങ്ങളെപ്പോലെയല്ല അവർ നെരിയാണ്ട താഴെയാണ് വസ്ത്രം ധരിക്കേണ്ടത് പെണ്ണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അവളിങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ നടന്നോളും. നമ്മൾ പറയല്ലേ ഏക്കറ്റി നടക്കുക, അങ്ങനെ നടക്കും. എന്നിട്ടോ അവളുടെ ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയും പറഞ്ഞ് അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾ. നേരെ പെടുത്താ നേരെ അങ്ങേ പുറത്തു പോവും, അയലക്കത്തു പോവും, എന്നിട്ടും ഇവിടെ തുടങ്ങും. അയലക്കത്തി എന്ന് അയലക്കത്തെ പത്തുമത്താത്തവനോടായിരിക്കും ആയിഷത്താത്ത തുടങ്ങാ. എൻ്റെ എണ്ണി എനിക്ക് കേൾക്കണോ, നമ്മളോടുണ്ടൊരു മൂപ്പര്, പിന്നെ അവിടെ തുടങ്ങല ഭർത്താവിനെ പറ്റി പരാതി. ഈ പെണ്ണിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി, ഈ പെണ്ണ് സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് റസൂലുള്ളാഹി, ഈ പെണ്ണ് നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഭർത്താവിന്റെ കുറ്റവും കുറവും പറഞ്ഞ അങ്ങനെ നടക്കുക ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇനി മൂന്നാമത്തെ പെണ്ണ് വഅമ്മൽ മുഅല്ലഖത്തു ബിസദിയൈഹാ, അവളുടെ രണ്ട് സ്തനങ്ങൾ കൂട്ടിക്കെട്ടിയ പെണ്ണ്, അവൾ ആരാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാരാ? ഇന്നഹ കാനത്ത് തുഫ്സിദു ഫിറാശ സൗജിഹാ, ഭർത്താവിന്റെ വിരിപ്പ്. നിങ്ങൾ അതിനൊക്കെ നേരെ നമ്മളെ മലപ്പുറം ഭാഷയിൽ അർത്ഥം പറഞ്ഞെങ്കിലേ തിരിയുള്ളൂ. ഭർത്താവിന്റെ വിരിപ്പ് എരപ്പാക്കുന്ന പെണ്ണ് അതാണ് തുഫ്സിദു ഫിറാശ സൗജിഹാ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഗൾഫിലാൻ, ഇവൾ ഇവരുടെ ആവശ്യ നിർവഹണത്തിന് മറ്റാരെങ്കിലും വിളിക്കുന്നു, ഇവൾ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു, ഇവൾക്ക് വേണ്ടി ഇവളുടെ മക്കൾക്ക് വേണ്ടി ഒരു നല്ല ഒരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അവളുടെ കൂടെ കഴിയാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, നല്ല സന്തോഷപൂർവ്വമുള്ള ഒരു ലൈഫ് അവൻ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് കഷ്ടപ്പാട് കൊണ്ടാണ് മണരാരണ്യത്തിൽ പോകേണ്ടി വന്നത്. അവിടെ കഷ്ടപ്പെടുമ്പോ ഇവിടെ വീട്ടിലിരുന്ന് ഈ ഭാര്യമാരാ ഭർത്താക്കന്മാരെ പറ്റിക്കുകയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് കോഴിക്കോട് ജില്ലയിലൊരു സ്ഥലത്ത് ഒരു 4-5 മാസം മുമ്പാണ് സംഭവം. 3 മക്കളുള്ള ഒരു സഹോദരൻ, അയാളുടെ ഭാര്യ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ആ വിവരം അദ്ദേഹത്തിന് അറിയിച്ചു. വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. അയാൾ വിഷമത്തോടെ വീട്ടിൽ വരുന്നു. തീരുമാനമാക്കാൻ വേണ്ടി വീട്ടിൽ വരുന്ന സമയത്ത് ഇയാൾ വീട്ടിലെത്തുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു. വീട്ടിലെത്തുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് 3 കുട്ടികളെ അവിടെ ആക്കിക്കൊടുത്ത് ഈ അന്യമതസ്ഥനായ അയൽക്കാരൻ്റെ കൂടെ ഇവൾ കടന്നു കളഞ്ഞു. ഇയാൾ വന്ന് ബോധം കെട്ടെന്ന് വീണു. എന്താണ് ആ രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. 3 മക്കൾ വീട്ടിലുണ്ട്. ആ മക്കളുടെ കാര്യത്തിൽ ഈ പെണ്ണിനൊരു ബോധവും ഉണ്ടായില്ല. ഈ പെണ്ണ് ഒരു അന്യമതസ്ഥന്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. അവൻ കയറി വരുമ്പോയുള്ള ഹാലെന്ത്? പിന്നെ അവരെ കിട്ടിയത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒളിച്ചോടിപ്പോയി അവരെ കിട്ടിയത്. പിന്നീട് എന്തായി എന്നതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും നമ്മുടെ സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിക്കാൻ പാടില്ല. കൂട്ടത്തിലൊരു കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, എത്രയോ സഹോദരന്മാർ ഗൾഫ് നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പം ഭാര്യമാരെ തിരിച്ചു വഞ്ചിക്കുന്നവരും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. 7 മക്കളുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തെ അബൂദാബിയിൽ നിന്ന് കണ്ടുമുട്ടുമ്പോ അദ്ദേഹത്തെക്കുറിച്ച് കൂട്ടുകാരനോട് പറഞ്ഞു എന്നും
ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും അയാൾ ഒരു ഫുൾ നൈറ്റോ ഹാഫ് നൈറ്റോ ഒക്കെ ആസ്വദിക്കുന്നവരാണ്. അതിന് ഫുൾ നൈറ്റ് ആണെങ്കിൽ 300 ദിർഹംസ് വേണം, ഹാഫ് നൈറ്റ് ആണെങ്കിൽ 150 ദിർഹംസ് വേണം. ഈ സുഹൃത്ത് എന്നും കടത്തിലാണ്, കടത്തിലാവാതിരിക്കോ. ഇവൻ എങ്ങനെയാ രക്ഷപ്പെടാൻ കഴിയുക? 300 ദിർഹംസ് എന്ന് പറഞ്ഞ പണം എത്രയായി? ഈ പാവപ്പെട്ട ഭാര്യയെയും മക്കളെയും വഞ്ചിക്കുന്ന ഇവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. ഞാൻ പറഞ്ഞു വന്നത് പെണ്ണുങ്ങളെ കുറിച്ചായിരുന്നു. പെണ്ണ് ഭർത്താവിനെ ഒരിക്കലും വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല. ഇനി അമ്മല്ലത്തീ തുഷദ്ദുരിതിരാഹ ഇലാ സതിയൈഹ വയദാഹ ഇലാനാസിയത്തിഹ. കാല് രണ്ടും പിടിച്ച് സ്തനങ്ങളിലേക്കും കൈ രണ്ടും പിടിച്ച് മൂർധാവിലേക്കും വരിഞ്ഞു കെട്ടിയ പെണ്ണ് അവൾ ആരാണെന്നറിയോ ഫാത്തിമ? നിനക്ക് സൂലുന്ന പറയുന്നു, കസുല്ലിത്തലൈഹൽ ഹയ്യാത്തുവല്ലഖാരിബ്. അത് മാത്രമല്ല, അതിന്റെ പുറമെ അവളുടെ മേലിൽ പാമ്പുകളെയും തേളുകളെയും ഒക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ വളഞ്ഞ് ഉരുണ്ടുകൂടി കിടക്കുന്ന അവളെ പാമ്പും തേളും ചെന്ന് ആക്രമിക്കുന്നുണ്ട് ഫാത്തിമ. അതും കൂടെ അതിലെ രംഗത്തിന് ആ ചിത്രത്തിന്റെ വാൽകഷ്ണമാണ്. അത് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, ഫഇന്നഹ കാനതു ലാ തുനല്ലിഫു ബദനഹ മിനൽ ജനാബതി വൽ ഹൈദി വതസ്തഹ്സിഉ ബിസ്സലാ. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ കേൾക്കട്ടെ, എന്റെ ഉച്ചവരെ ജനാബത്ത് കുളിക്കാത്ത പെണ്ണിന്റെ ഗതിയാണിത്. ഉച്ചവരെ ജനാബത്ത് കുളിക്കാത്ത പെണ്ണിന്റെ ഗതിയാണിത്. ഫൈനഹ കാലത്തിലാ തുനിഫു ബദനഹ, അവൾ അവളുടെ ബോഡി വൃത്തിയാക്കലില്ല. മിനൽ ജനാബത്തി, ജനാബത്തുണ്ടായിട്ട് രാവിലെ കുളിച്ച് നിസ്കരിക്കുന്നില്ല. ഉച്ചക്ക് കുളിക്കുമ്പോ രണ്ട് കുളിയും കൂടെ ഒരുമിച്ച് കൂട്ടി കുളിക്കുന്ന ഒരുപാട് ഗ്രാമീണ സ്ത്രീകളുണ്ട്. മാറണം പെണ്ണുങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് വളരെ മനസ്സിന്റെ ഭാഷയിൽ ഞാൻ പറയുന്നു, മാറിയേ പറ്റൂ. എന്റെ സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ മാറ്റിയേ പറ്റൂ. അതിരാവിലെ എഴുന്നേറ്റ് സുബഹി ഖളാ ആകുന്നതിന്റെ മുമ്പ് ജനാബത്ത് വിളിച്ചോളും, കുളിച്ച് നിസ്കരിക്കണം. ജനാബത്തിനെ തൊട്ട് വൃത്തിയാകാത്ത പെണ്ണ്, വൽ ഹൈലി, ഹൈലുണ്ടായാൽ അത് വൃത്തിയാക്കാത്ത പെണ്ണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊന്നും കുളിക്കാറില്ല. അത് നിൽക്കുമ്പോ നിൽക്കും, തുടരുമ്പോ തുടരും. വതസ്തഹ്സിഉ ബിസ്സല, നിസ്കാരത്തെ പരിഹാസ്യമാക്കി കളഞ്ഞ പെണ്ണ്, അതൊന്നും അവൾക്ക് കേൾക്കണ്ട. നന്മയുടെ പക്ഷത്ത് അവളില്ല. അവൾ വെറും സീരിയലും ഭ്രാന്തുമായി നടക്കുകയാണ്, നീല ഫിലിമുകളുമായി നടക്കുകയാണ്. അവൾ എന്തോ ഒരു മാടിനെ പോലെ ജീവിക്കുകയാണ്, മനുഷ്യനുമല്ല മാടുമല്ല എന്ന രൂപത്തിലാ ജീവിതം. ചിന്തിക്കു നിങ്ങൾ, നാളെ പരലോകത്ത് വരാനുള്ളതാൻ. ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാ സ്വർഗീയ തരുണികളെ വെല്ലാം കയ്യോ? കഴിയൂല. ഇവർ അനുഭവിക്കുന്നത് നരകാണ്. ഇൻഷാല്ലാ നാളെ പറയുന്നു ഹതഭാഗ്യരും നരകവും. ഇൻഷാല്ലാ നാളത്തെ ക്ലാസ്സിൽ പരമാവധി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പങ്കെടുക്കണം. നാളത്തെ ക്ലാസ് അത്തരം ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ, അത് കേട്ടിട്ട് നന്നാകാത്ത ഒരാളുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു സൂറത്തുൽ വാഖിയയിലെ നരകാവതരണം കേട്ടിട്ട് നന്നാത്ത ഒരാളുണ്ടെങ്കിൽ, ഇനി എന്തായാലും അയാൾ നന്നാവും തോന്നുന്നില്ല. കാരണം അത്രയും കടുപ്പാണ്, അത്രയും കടുപ്പാണ്. കുറച്ചൊന്നുമല്ല അത്. ഇൻഷാല്ലാ നാളെ പറയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. ഇനി വാ അമ്മല്ലത്തീ റസുഹാ റസു ഖിൻസീർ. നബി പറഞ്ഞു, പിന്നെ ഒരാളെ കണ്ടത് ആരാ? ഒരു പെണ്ണിന്റെ ചിത്രം, അവളുടെ തല പന്നിയെ പോലെ, പന്നിയുടെ തല കഴുതയുടെ ബോഡി. ബദനുഹാ ബദനുൽ ഹിമാർ ഫൈന്നഹാ കാനതിന മാമതൻ കദ്ദാബ. പച്ച കള്ളം പറഞ്ഞു നബീമത്തും പറഞ്ഞു നടക്കുന്ന പെണ്ണായിരുന്നു. പച്ച കള്ളം പറഞ്ഞ് നബീമത്തും പറഞ്ഞ് നടക്കുന്ന പെണ്ണാണവള്. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നു വരുന്നതാണ്, രണ്ട് പെണ്ണുങ്ങൾ കൂടിയാൽ ഇങ്ങനെ കുറ്റം പറയാം, അയൽക്കാരിയെ കുറ്റം പറയാം, മറ്റുള്ളവരെ കുറ്റം പറയാം, അങ്ങനെ നബീമത്ത് പറയാം. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വലിയ തെറ്റാണ്. വാമല്ലത്തി അലാ സൂറത്തിൽ കൽബി പട്ടിയുടെ രൂപം, വായിലൂടെ തീയുണ്ടകൾ പോയി പിന്തുവാരത്തിലൂടെ ചാടുന്ന ആ പെണ്ണ്, ഫൈന്നഹാ കാനത് മന്നാനതൻ ഹസാദ. അവൾ ആരാ? എന്തെങ്കിലും അയൽക്കാരിക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അവസരം വരുമ്പ് എടുത്തു പറയാം, അവസരം വരുമ്പോ എടുത്തു പറയാം. പാവപ്പെട്ട ഒരു പെണ്ണാണ് അയൽക്കാരി. അവളെ എന്നോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇവള് ഉടുത്ത് ഒഴിവാക്കി ഒരു സാരി കൊടുത്തിരുന്നു. ആ പാവത്തിന് അത് കിട്ടിയപ്പോൾ വലിയ കാര്യമായി. പിന്നെ പിൽക്കാലത്ത് എപ്പോഴോ ഇവർ തമ്മിൽ പിണങ്ങി, മനുഷ്യരല്ലേ, പിണങ്ങുമ്പോൾ അവൾ ആദ്യം പറയാ, എടി ഒരു സാരി എടുത്തത് ഞാൻ തന്നാരല്ലേ എന്ന് പറയുന്ന പരിപാടി.
കാനത്ത് മന്നാനഥൻ, കാനത്ത് മന്നാനഥൻ ചെയ്ത ഗുണം എടുത്തു പറയുന്ന പെണ്ണായിരുന്നു. കൂട്ടുകാരികൾക്ക് ചെയ്തു കൊടുത്ത ഗുണം എടുത്തു പറയുന്ന പെണ്ണ്. ആണുങ്ങൾക്കും പാടില്ല ഈ സ്വഭാവം. ഹസാദത്തൻ, മാത്രമല്ല വല്ലാതെ വല്ലാതെ അസൂയ നിറഞ്ഞ പെണ്ണ്. അയൽപക്കത്തെ ഭർത്താവ് സഹോദരിക്ക് നല്ല സുഖമാണ്, അവളുടെ ഭർത്താവിന് നല്ല സുഖമാണ്, നല്ല വീടും കാര്യവും സൗകര്യമൊക്കെ ഉണ്ട്. ഇവൾക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാൽ ഇവൾക്ക് അയൽക്കാരിയെ കണ്ടുകൂടാ, പറ്റൂല. ആ പെണ്ണിന് സ്വർഗത്തിൽ പോകാൻ കൂടില്ല, ആ പെണ്ണിനും സ്വർഗത്തിൽ പോകാൻ കൂടില്ല. സുഖത്തിലും സൗകര്യത്തിലും കഴിയുന്ന ഒരാളോട് ഹസദുണ്ടോ, അസൂയയുണ്ടോ, ആ പെണ്ണിന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് കഴിഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ കരഞ്ഞു കരഞ്ഞു കണ്ണുകലക്കുകയായിരുന്നു, കണ്ണുകലക്കുകയായിരുന്നു. സംഗതി കുറച്ച് ഗൗരവമുള്ളതാ. ഈ കൂട്ടത്തിൽ ഭർത്താവിനെ പീഡിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരിക്കലും നാവ് കൊണ്ട് ഭർത്താക്കന്മാരെ വിഷമിപ്പിക്കാൻ പാടില്ല. അവർ കൊണ്ടുവരുന്നത് തൃപ്തിപ്പെടാതിരിക്കുക, അവരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ പലപ്പോഴും അപകടമാകും, അപകടമാകും, പരലോക വിജയം നഷ്ടപ്പെടാൻ കാരണമാകുമെന്നോർക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ പറയാൻ, ഒറ്റ കാര്യവും കൂടെ പറയാം ഇൻഷാല്ലാഹ്. അത് വിശദീകരിക്കാൻ എനിക്ക് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. നബിതങ്ങൾ പറഞ്ഞു, നാല് പെണ്ണുങ്ങൾ സ്വർഗത്തിലാ, നാല് പെണ്ണുങ്ങൾ നരകത്തിലാണ്. അത് പ്രഖ്യാപന ശരിക്ക് റസൂലുള്ളാണ്ട് പറയാം, തീർച്ചപ്പെടുത്തി പറയാം. അർബഉം മിനൻ നിസാഇ ഫിൽ ജന്ന വ അർബഉം മിൻഹുന്ന ഫിന്നാർ. നാല് പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്, നാല് പെണ്ണുങ്ങൾ നരകത്തിലാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആരൊക്കെയാണത്? സ്വർഗത്തിലുള്ള പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇംറഅത്തുൻ അസീഫത്തുൻ തായിഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ, ഭർത്താവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന പതിവൃദ്ധയായ പെണ്ണ്, അവൾ സ്വർഗത്തിലാണ്. ഒന്ന്. രണ്ട്, വലൂദുൻ സാബിറത്തുൻ ഖാനിഅത്തുൻ ബിൽയസീരി മഅ സൗജിഹാ, ഭർത്താവിൽ നിന്ന് കിട്ടുന്ന തുച്ഛം അനുഗ്രഹ ആനുകൂല്യങ്ങൾ അത് വലുതായി കണ്ട് വലിയ സന്തോഷത്തോടെ അത് സ്വീകരിച്ചുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട്, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ട്, ക്ഷമാപൂർവം ഭർത്താവിന്റെ കീഴിൽ ജീവിച്ച് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ഉമ്മ, വലൂദുൻ സാബിറത്തുൻ ഖാനിഅത്തുൻ ബിൽയസീരി മഅ സൗജിഹാ. ഈ പറഞ്ഞ ഗുണമൊന്നും ഇന്നത്തെ വർത്തമാന പെണ്ണിൽ ഉണ്ടാവില്ല കേട്ടോ. വർത്തമാനകാല പെണ്ണിൽ ഈ ഗുണമൊന്നും ഉണ്ടാവില്ല. പ്രസവിക്കാൻ അവൾക്ക് മടിയായിരിക്കും, ക്ഷമിക്കാൻ അവൾക്ക് മടിയായിരിക്കും. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉള്ളത് തൃപ്തിപ്പെട്ട് ക്ഷമിക്കും. ഒരു സൂഫിയുടെ ഭാര്യ, ഒരു സൂഫിയുടെ ഭാര്യ, അയാൾ എന്നും പണിക്കിറങ്ങുമ്പോൾ പണിയായുധമെടുത്ത് പണിക്കാടിറങ്ങുമ്പോൾ മുന്നിൽ വന്ന് തടുത്തു വെക്കും, അത്രേ തടുത്തു വെച്ചിട്ട് എന്നും കൊടുക്കും ഈ ഉപദേശം. ഒരു സൂഫിയുടെ ഭാര്യയെക്കുറിച്ച് ചരിത്ര കിതാബുകളിൽ എഴുതിയത് കാണാം. എന്നും രാവിലെയായിട്ട് ഇറങ്ങുമ്പോൾ, ഏത് പണിക്കാരനാണെങ്കിലും രാവിലെ ഇറങ്ങുമ്പോൾ അവരുടെ ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കേണ്ട ഒരു വിഷയം കൂടെയാണിത്. എന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പറയണം ജീവിതത്തിൽ. എന്താ ഇയാൾ ഇവൾ വന്ന് പറയാം, ഇയാകവ കസ്ബൽ ഹറാം ഫഇന്നാ നസ്ബിറു അല ളീഖി വൽ ജൂഉ വലാകിന്നാ ലാ നസ്ബിറു അല നാർ. പൊന്നു ഭർത്താവേ, നിങ്ങൾ പോകുന്നത് നമുക്ക് മൈഷത്ത് ഒപ്പിക്കാനാണ്. ഉണ്ടോ ആ വാക്ക് നോക്ക്, നമ്മളെ മൈഷത്തും തേടി പോവാ നിങ്ങൾ. അതുകൊണ്ട് ഇയാകവ കസ്ബൽ ഹറാം, ഹറാമായ ഒരു മണി അരി പോലും ഇങ്ങോട്ട് കൊണ്ടുവരരുതോ. മൈഷത്തെപ്പിക്കാൻ പോകുമ്പോൾ എങ്ങനെയൊക്കെ തട്ടിപ്പിലൂടെ വഞ്ചനയിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കി, അതിന് കാശ്, ആ കാശിന് നിങ്ങൾ അരിയും വാങ്ങി വരരുത്. എന്താ കാരണം? അതില്ലെങ്കിൽ കുറച്ച് പട്ടിണി ഉണ്ടാവും, പ്രാരാബ്ധം ഉണ്ടാവുന്നല്ലേ ഉള്ളൂ. ഞാനും എൻ്റെ കുട്ടികളും പട്ടിണിയും പ്രാരാബ്ധവും സഹിച്ചോളാം. പട്ട് വലാക്കിന്നാലാ നസ്ബിറു അലന്നാർ, ഇല്ല ഇല്ല, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ഭർത്താവേ. ഇങ്ങനെ ക്ഷമയുള്ള പെണ്ണുങ്ങൾ എന്നാ ഇന്നത്തെ പെണ്ണ് പറയുന്നത്? നേരെ തിരിച്ചാ, ഇന്നത്തെ പെണ്ണ് നേരെ തിരിച്ചാ പറയണെങ്കിൽ ഭർത്താവ് ഒരു ആപ്പൊട്ടനാണെങ്കിൽ പെണ്ണ് തിരിച്ചു കൊടുക്കുക. അങ്ങനെ പുറത്ത് കണ്ടില്ല, നിങ്ങൾ വട്ടിക്ക് കൊടുത്ത് മുതലാളിയായത്, നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിക്കൂടെ. വളരെ മോശപ്പെട്ട മാർഗത്തിലൂടെ സമ്പാദന മാർഗങ്ങളുടെ ഐഡിയകൾ ആരാഞ്ഞു കൊടുക്കുന്നത് പെണ്ണാണ് പലപ്പോഴും. വർത്തമാന പെണ്ണ് വളരെ ദുഷിച്ചിരിക്കുന്നു, വർത്തമാനകാല പെണ്ണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നല്ലോണം ശ്രദ്ധിക്കണം.
ഇനി മൂന്നാമത്തെ പെണ്ണിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാമത്തെ പെണ്ണ് ദാത്തു ഹയാ ഇൻ ഇൻഗാബ അൻഹ സൗജുഹ ഹഫിദത നഫ്സഹ വമാലഹു വഇൻ ഹവറ അംസകത ലിസാനഹ അൻ. നാണമുള്ള പെണ്ണ്, അവൾക്കേ സ്വർഗത്ത് കിടക്കാൻ പറ്റുള്ളൂ. പെണ്ണാണെങ്കിൽ കുറച്ചൊരു നാണം വേണം. ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിൽ ഹഫിദത നഫ്സഹ, ഭർത്താവ് സ്ഥലത്തില്ലെങ്കിൽ ഹഫിദത നഫ്സഹ വമാലഹു, അവളുടെ ശരീരം അവൾ സൂക്ഷിക്കും, അവന്റെ സ്വത്തും അവൾ സൂക്ഷിക്കും. ഇങ്ങനെയുള്ള ഒരു പെണ്ണ്, വൈൻ ഹലറ, ഭർത്താവ് സ്ഥലത്ത് ഉണ്ടെങ്കിലോ, ഭർത്താവ് നാട്ടിലുണ്ട്, എന്നാൽ അംസക്കത്ത് ലിസാനഹാൻഹു, അവളുടെ നാവിനെ ഭർത്താവിനെ തൊട്ട് നിയന്ത്രിക്കും. ഭർത്താവിനെപ്പോഴും ആ നാവ് ഭർത്താവിനെപ്പോഴും ഒരു ശല്യമായി മാറൂല. അങ്ങനത്തെ പെണ്ണിനെ സ്വർഗത്ത് പോകാൻ കഴിയൂ. മൂന്ന് പെണ്ണുങ്ങൾ കഴിഞ്ഞു. നാലാമത്തെ പെണ്ണ് റസൂലുള്ള പറഞ്ഞു, ഇംറഅത്തുൻ സുബ്ഹാനല്ലാഹ്, നാലാമത്തെ ഒരു പെണ്ണ്, സ്വർഗം കിട്ടുന്ന ഒരു പെണ്ണുണ്ട്. കുറെ ഉമ്മമാരുണ്ട് ഇത്തരത്തിലുള്ളവർ. നമ്മുടെയൊക്കെ ഉമ്മമാർ ഇത്തരത്തിലുള്ള ഉമ്മമാരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം, ഇംറഅത്തുൻ മാതാൻ ഹാ സൗജുഹ, ഒരു പെണ്ണ് അവളുടെ ഭർത്താവ് മരിച്ചുപോയി, വലഹ ഔലാദുൻ സിഗാർ, ഭർത്താവ് മരിച്ചു പോകുമ്പം പിറക്കമുറ്റാത്ത മക്കളാണുള്ളത്, ചെറിയ ചെറിയ മക്കളാണുള്ളത്. അത് കരുതിയിട്ട് ആ പെണ്ണ് ഫഹബസത്തു നഫ്സഹ അല ഔലാദിഹ, അവളുടെ ഭർത്താവ് അവളുടെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടി അവളുടെ ശരീരം അവൾ തടഞ്ഞുവച്ചു മറ്റൊരു കല്യാണത്തിന് തയ്യാറായില്ല. റബ്ബത്തുഹും, ആ മക്കളെ പരിപാലിക്കേണ്ട രൂപത്തിൽ അതാ വളരെ കഷ്ടപ്പെട്ട് ആ പെണ്ണ് വളർത്തിയെടുത്തു. വഅഹ്സനത്തു ഇലൈഹിം, അവർക്ക് വേണ്ട നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവരുടെ ഭക്ഷണകാര്യം ശ്രദ്ധിച്ചു, അവരുടെ വെള്ളം ശ്രദ്ധിച്ചു, അവരുടെ പഠനകാര്യം ശ്രദ്ധിച്ചു. വലം തതസവ്വജ്, വേറെ ഒരു കല്യാണത്തിന് തയ്യാറായില്ല. ഈ മക്കളെ പോറ്റുന്നതിൽ തന്നെയാണ് ശ്രദ്ധ. ഹഷിയത അയ്യലിയൂ, ഈ മക്കൾ വഴിയാധാരമായി പോകോ എന്ന് പേടിച്ചിട്ട്, ഈ മക്കളെ നോക്കാൻ വേറെ ഒരാളുണ്ടാകൂലേ എന്ന് പേടിച്ചിട്ട്, ബാല്യം ബാക്കിയുണ്ടായിരുന്നു, യുവത്വം ബാക്കിയുണ്ടായിരുന്നു, എന്നിട്ടും ആ ഉമ്മ തൽക്കാലം കല്യാണം വേണ്ടെന്ന് വെച്ച് ആ മക്കളെ പോറ്റി വളർത്തിയാൽ ആ ഉമ്മക്ക് സ്വർഗത്തിൽ കടക്കാം. സുബ്ഹാനല്ലാഹ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉമ്മമാരതിൽപ്പെട്ടവരാണ്. ചെറിയ മക്കൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ചവരാണ്. അല്ലാഹു അവർക്ക് സ്വർഗം നൽകുമാറാവട്ടെ. പഠിച്ചവനെ, നീ അവർക്ക് സ്വർഗം നൽകണം റഹ്മാനെ, നീ അവർക്ക് സ്വർഗം നൽകണം റഹ്മാനെ. ഒരുപാട് ഉമ്മമാരുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും, റസൂലുള്ള പറഞ്ഞു നാല് പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്, അതിൽപ്പെട്ട ഒരു പെണ്ണാണിത്. ഇനി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നാല് പെണ്ണുങ്ങൾ നരകത്തിലാണ്. വഅമ്മൽ അർബഉൽ ലവാതി ഫിന്നാർ, നാല് പെണ്ണുങ്ങൾ നരകത്തിലാണ്. ഏതാണ് ആ പെണ്ണ്? ഫംറഅത്തുൻ ബദീഅത്തുൽ ലിസാനി അലാ സൗജിഹ, ഭർത്താവിന്റെ മേൽ നാക്ക് മോശമായ പെണ്ണ്. ഭർത്താവിനെ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും, കൊണ്ടുവരുന്നതൊന്നും പോരാ 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 എന്ന് പറയും. എപ്പോഴും ഭർത്താവ് നാട്ടിലുണ്ടോ, അവളുടെ നാവ് അവന് ശല്യാണ്. ഭർത്താവ് നാട്ടിലില്ലേ, അവളുടെ ശരീരത്തെ അവൾ കാത്തു സൂക്ഷിക്കില്ല. വസ്താനിയ, രണ്ടാമത്തെ പെണ്ണ്, ഇംറഅത്തുൻ തുകല്ലിഫു സൗജഹ മാലാ യുതീഖ്, വേറെ ഒരു പെണ്ണുണ്ട്, അവൾ ഭർത്താവിന് ആവതാകാത്ത കാര്യങ്ങളാ കൽപ്പിക്കുക. തൊട്ടടുത്ത അയൽക്കാരന് ശമ്പളം, ഒരു പക്ഷേ 25,000 രൂപ മാസാന്തം ശമ്പളമുണ്ട്. ആ അയൽക്കാരന്റെ ഭാര്യയെപ്പോലെ പ്രൌഢിയിൽ നടക്കണമെന്ന് 50-100 രൂപ കഷ്ടിച്ചൊരു ദിവസം ഒപ്പിക്കുന്ന സാധാരണക്കാരന്റെ ഭാര്യ പറഞ്ഞാൽ വിഷമമാണ്, വിഷമമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവൾ നരകത്തിലാണ്. ഭർത്താവിനോട് ആവതാവാത്തത് കൽപ്പിക്കരുത്. ഇംറഅത്തുൻ തുകല്ലിഫു സൗജഹ മാലാ യുതീഖ്. വസ്താലിസ, മൂന്നാമത്തെ പെണ്ണ്, റസൂലുള്ളാഹി പറയുന്നു ഇംറഅത്തുന്ന തസ്തുറു നഫ്സഹ മിനർ റിജാൽ, അവളുടെ ശരീരം അവളുടെ നാണം, അവളുടെ ശരീരം അന്യ പുരുഷന്മാരെ തൊട്ട് മറച്ചു വെക്കൂല. വതഖ്റുജു മിൻ ബൈതിഹ മുതബരിജതൻ, അണിഞ്ഞൊരുങ്ങിച്ചെത്തി പൊളിച്ച് വീട്ടിൽ നിന്നിറങ്ങുന്ന പെണ്ണ്, അവളും നരകത്തിലാണ്. ആവശ്യമില്ലാതെ ഈ അങ്ങാടികളിൽ തെണ്ടി നടക്കുന്ന പെണ്ണുങ്ങൾ, ഇന്ന് ടൗണുകളിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പെണ്ണുങ്ങളാണ്. ടെക്സ്റ്റൈൽസുകളിൽ പെണ്ണുങ്ങളുടെ തിരക്കാണ്, ജ്വല്ലറികളിൽ പെണ്ണുങ്ങളുടെ തിരക്കാണ്. എല്ലായിടത്തും വെറുതെ ആവശ്യമില്ലാതെ ആട്ടിനെ വിട്ടതുപോലെ അങ്ങാടിയിൽ നടക്കുന്ന പെണ്ണുങ്ങൾ, ഇത് ഇവർ അധിക പേരും നരകത്തിലാണെന്ന് നബിതങ്ങൾ പറയുന്ന ഇംറഅത്തുൻ, നാലാമത്തെ പെണ്ണ് കഴിഞ്ഞു. നാലാമത്തെ പെണ്ണ് നരകത്തിലുള്ള പെണ്ണ്, ഇംറഅത്തുൻ ലൈസലഹാ ഹമ്മുൻ, അവൾക്കൊരു കാര്യം, അവർക്കൊരു വിഷമവുമില്ല, അവൾക്കൊരു ജോലിയുമില്ല. ലൈസലഹാ ഹമ്മുൻ,
അവൾക്കൊരു ജോലിയുമില്ല. ഇല്ലൽ അഖ്ലു വശ്റുബു വന്നൗം, അവൾക്കാകുള്ള പണി തിന്നുക കുടിക്കുക ഉറങ്ങുക. ഇല്ലൽ അഖ്ലു വശ്റുബു വന്നൗം, തിന്നുക കുടിക്കുക ഉറങ്ങുക എന്നല്ലാതെ മറ്റു വേലയൊന്നുമില്ല. വലൈസ ലഹാ റഗ്ബത്തും ഫിസ്സല, നിസ്കരിച്ചോളം അവൾക്ക് താല്പര്യമില്ല. വലാ ഫീ ത്വാഅത്തില്ല, അള്ളാഹനെ അനുസരിച്ചോളം എന്ന് താല്പര്യമില്ല. വലാ ത്വാഅത്തി റസൂലിഹി, റസൂലുള്ളാഹനെ അനുസരിച്ചോളം എന്ന് ആഗ്രഹമില്ല. വലാ ഫീ ത്വാഅത്തി സൗജിഹ, തന്റെ ഭർത്താവിനെ അനുസരിക്കുന്നതിൽ അവൾക്കൊരാഗ്രഹവുമില്ല. അതൊന്നും അവൾക്ക് വേണ്ട. ഇങ്ങനെയുള്ള പെണ്ണ് അവൾ മൽഊനതാൺ, അവൾ ശപിക്കപ്പെട്ടവളാണ്, അവൾ നരകാവകാശിയാൺ. ഹബീബ് പറഞ്ഞു, ഇല്ല അന്ത തൂബ ഇലല്ലാ, മരിക്കുന്നതിന്റെ മുമ്പ് തൗബ ചെയ്താലൊഴികെ. അപ്പൊ എപ്പോഴാണോ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നത്, ഇത്തരം വേണ്ടാത്തരങ്ങൾ ചെയ്തിരുന്ന പെണ്ണുങ്ങൾ ഉടനെ തന്നെ തൗബ ചെയ്ത് ഇനി ജീവിതത്തിൽ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. വെറുതെയാണോ നബി പറഞ്ഞത് ഇത്തരാഴ്ത്തു ഫിന്നാരി ഫറഅയ്തു അക്സറ അഹ്ലിഹ നിസാ, ഞാൻ നരകത്തിലേക്ക് നോക്കിയപ്പോ നരകത്തിലെ അധിക ആളുകളെയും എനിക്ക് പെണ്ണുങ്ങളെയാണ് കാണാൻ കഴിഞ്ഞതെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഓരോരുത്തരും ചിന്തിക്കുക, എന്റെ വീട് എനിക്ക് എങ്ങനെ സംസ്കരിക്കാൻ കഴിയും? നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സൂറത്തുൽ വാഖിയ, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ വാഖിയ, ആ വാഖിയ സൂറത്ത് എല്ലാ പെണ്ണുങ്ങളെ കൊണ്ട് ഓതിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഓരോരുത്തരും ചിന്തിക്കുക, എത്ര ആളിപ്പോൾ ഇത് തുടങ്ങി. കുറേ ആളുകൾ തുടങ്ങിയിട്ടുണ്ടാവും, ഭാര്യമാരോടും മക്കളോടും ഉമ്മമാരോടും ഒക്കെ ഓതാൻ പറഞ്ഞവരുണ്ടാകും. ഓതിപ്പിക്കണം, ഖുർആൻ ഓതുന്ന പെണ്ണായിരിക്കണം, നാണം മറക്കുന്ന പെണ്ണായിരിക്കണം, ഭർത്താവിനനുസരിക്കുന്ന പെണ്ണായിരിക്കണം. നമ്മുടെയൊക്കെ സഹോദരിമാർ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. ഭർത്താവിനനുസരിക്കുന്ന പെണ്ണിനൊരു നഷ്ടവുമില്ല. റസൂലുള്ള പറഞ്ഞു, അവൾക്ക് വേണ്ടി ഭൂമി ലോകത്തുള്ളതൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യും. നബിതങ്ങൾ പറഞ്ഞു, യസ്തഗ്ഫിറു ലിൽമർഅത്തിൽ മുതിയഅത്തി ലി സൗജിഹ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണിന് വേണ്ടി പൊറുക്കല്ലെ തേടും. അത്വൈറു ഫിൽ ഹവാ, അന്തരീക്ഷത്തിൽ പറക്കുന്ന പറവകൾ. വൽഹീസാനു ഫിൽ മാ, മത്സ്യത്തിൽ ഊളിയിട്ട് നടക്കുന്ന വെള്ളത്തിൽ ഊളിയിട്ട് നടക്കുന്ന മത്സ്യങ്ങൾ. വൽ മലായികത്തു ഫിസ്സമാ, വാനലോകത്തുള്ള മലാക്കമാർ. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. മാദാമത്ത് ഫീ റിളാ സൗജിഹ, അവൾ അവരുടെ ഭർത്താവിന്റെ തൃപ്തി നേടുന്ന കാലത്തോളം അവരൊക്കെ ഇവൾക്ക് വേണ്ടി പൊറുക്കല്ലെ തേടും. ഒരു പെണ്ണിനുള്ള എത്ര വലിയ ഇതൊന്നും വേണ്ട. റസൂലുള്ള പറഞ്ഞ ഈ ഓഫർ ഒന്നും പിടിക്കാൻ ഒരു പെണ്ണും തയ്യാറല്ല. നോക്ക്, നിങ്ങൾ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് പ്ലേറ്റ് കഴുകിയാലുള്ള ഒരു ഓഫർ. ഞാൻ പുറത്തു പോയതാ, നമ്മളെയൊക്കെ വീട്ടിലെ കലം കഴുകിയാലുള്ള ഓഫർ. നബിതങ്ങൾ പറഞ്ഞു, കലം കഴുകിയാൽ ആ കലം കഴുകിയ ആൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. പ്ലേറ്റ് കഴുകി കഴിഞ്ഞാൽ ആ പ്ലേറ്റ് പൊറുക്കലിനെ തേടും. പ്ലേറ്റ് പറയൂ അത്ര അഴുത്തക്കില്ലാഹുമിനന്ന. പ്ലേറ്റ് കഴുകുന്ന പെണ്ണിനോട് പറയൂ അത്രേ, ആണ് കഴുകിയ ആണിനോട്, പെണ്ണ് കഴുകിയ പെണ്ണിനോട് പറയൂ അത്രേ, എന്നെ പിശാച്ചിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ. കാരണം അതിന്റെ ബാക്കി സിസ്റ്റങ്ങൾ ഇതിലുണ്ടായ പിശാച്ചു എന്ന് തിന്നു. അപ്പം പിശാച്ചിൽ നിന്ന് എന്നെ മോചിപ്പിച്ചതുപോലെ, കഴുകി വൃത്തിയാക്കിയതുപോലെ, അത് അതിന്റെ ബാക്കി ഭാഗങ്ങൾ നീ വടിച്ചു തിന്നതുപോലെ, നീ കഴുകി വൃത്തിയാക്കിയതുപോലെ അള്ളാഹു നിന്നെ നരകത്തെ തൊട്ട് മോചിപ്പിക്കട്ടെ എന്ന് വീട്ടിലുള്ള അചേതനമായ പ്ലേറ്റുകൾ ഈ ഉമ്മക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെങ്കിൽ ഇന്നത്തെ ഉമ്മക്ക് അതും വേണ്ട അല്ലേ? പഴയ ഉമ്മാർക്കൊക്കെ അത് ഭയങ്കര സംഭവമായിരുന്നു. ഒരു കല്യാണം ഉണ്ടെങ്കിൽ, ഒരു സൽക്കാരം ഉണ്ടെങ്കിലൊക്കെ അവർക്ക് ഭയങ്കര കിട്ടലാണ്, കുറെ പ്ലേറ്റ് കഴിക്കുക. ഇന്നത്തെ ഉമ്മയെ, ഇന്നത്തെ പെണ്ണോ, നമ്മളെയൊക്കെ ഭാര്യ ദിവസവും കടലാസ് പ്ലേറ്റ് വേണം എന്നുള്ളതാ ഭാര്യന്റെ മനസ്സിലുള്ളത്. ഒരു സൽക്കാരത്തിന് കല്യാണമൊക്കെ ആവുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത സംഗതിയാണ്, പോവട്ടെ. ചെയ്യാനും ഒപ്പിക്കാനും കഴിയൂല നോക്കുക, അങ്ങനെ പോവട്ടെ. ഒരു പത്താൾ കൂടുന്ന ഒരു സൽക്കാരം അതുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ പറയാം, ഇതാ കുറച്ച് പ്ലേറ്റ് കരുതിക്കോളിറ്റോന്ന്. കാരണം നമുക്ക് കഴുകാനാവൂല, കഴുകാനാവൂല. ഓരോ ദിവസവും തീൻമേശയിൽ അന്നങ്ങ് തിന്ന് വലിച്ചിടുന്ന കടലാസ് പ്ലേറ്റുകളാണ് അധികം ആളുകൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നു, പെണ്ണുങ്ങൾക്ക് ആ ഒരു കൂലിയെങ്കിലും കിട്ടിക്കോട്ടെ, പുരയിൽ നിത്യമായിട്ടൊന്നും ഇത് ഉപയോഗിക്കരുത്. പ്ലേറ്റ് കുറച്ച് കഴുകിക്കോട്ടെ, ആ ഒരു കൂലിയെങ്കിലും കിട്ടിക്കോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞതാണ്, പ്ലേറ്റ് കഴുകുന്നതിനും കൂലിയാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നേടണമെങ്കിൽ നേടാൻ ഇഷ്ടംപോലെ അവസരമുണ്ട്. പക്ഷേ പെണ്ണ് ശ്രദ്ധിക്കാതിരുന്നാൽ ആ സംഗതികൾ മുഴുവനും തകരും എന്നതാ ശരി. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറഞ്ഞു, നിങ്ങൾക്കെങ്ങാനും ഭർത്താക്കന്മാരോടുള്ള ബാധ്യത ഒരു പെണ്ണ് അറിയുകയാണെങ്കിൽ, യാ മഅസറന്നിസാ, അല്ലയോ പെണ്ണുങ്ങളെ,
ലൗ തഅലമുന്ന നിങ്ങളെങ്ങാനും അറിയുകയാണെങ്കിൽ, നിങ്ങളെങ്ങാനും അറിയുക, ലൗ തഅലമുന്ന നിങ്ങളെങ്ങാനും അറിയുകയാണെങ്കിൽ, ലൗ തഅലമുന്ന നിങ്ങളെങ്ങാനും അറിയുകയാണെങ്കിൽ, ബിഹത്തി അസ്വാദിക്കുന്ന അലയിക്കുന്ന നിങ്ങളുടെ മേലൊക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ, ലജഅലത്തിൽ മർഅത്തു മിൻ കുന്ന തംസഹുൽ ഖുബാറ അൻ ഖദമൈ സൗജിഹാ ബിഖത്തി വജ്ഹിഹാ, അവളുടെ കവിള് കൊണ്ട് ഭർത്താവിന്റെ പാദത്തിലുള്ള പൊടി തട്ടിക്കൊടുക്കാൻ ഒരു പെണ്ണ് തയ്യാറാകുമെന്ന് ആയിഷത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഭർത്താവിനോടുള്ള യഥാർത്ഥ ബാധ്യത മനസ്സിലാക്കുകയാണെങ്കിൽ, ഭർത്താവിന്റെ പാദത്തിലുള്ള പൊടി തട്ടിക്കൊടുക്കാൻ കാൽപാദത്തിലുള്ള പൊടി കവിളുകൊണ്ട് തട്ടിക്കൊടുക്കും. കാരണം മുഖം ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, കാലേറ്റവും നിസാരമായ അവയവം. കാലുമ്മല പൊടി നിങ്ങളെ കവിളുകൊണ്ട് തട്ടിക്കൊടുക്കും നിങ്ങൾ ഭർത്താക്കന്മാരോടുള്ള ബാധ്യത തിരിയുകയാണെങ്കിൽ. റസൂലുള്ളാഹി കൃത്യത ഗൗരവത്തിലാ സംസാരിച്ചത് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് അതാ വരുന്നു ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ. ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കയറി വരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട്. റസൂലുള്ളാഹി തങ്ങള് തന്റെ പ്രിയപ്പെട്ട മോളെ അണഞ്ഞുകൂടി ഇങ്ങ് പിടിച്ചിട്ട് ചോദിച്ചു, അല്ല മോളെ നീ എന്തിനാ കരയുന്നത്? മോളെ എന്തേ ഇങ്ങനെ കരയാൻ കാരണം? ഒരിക്കൽ കയറി വന്നു, കയറി വന്നിട്ട് നന്നായി പൊട്ടി പൊട്ടി കരഞ്ഞു. എന്താ മോളെ ഇതിന്റെ കാരണം? ഫാത്തിമാവിന്റെ വീട് തൊട്ടടുത്ത് തന്നെ ആയിരുന്നല്ലോ. ഇൻഷാല്ലാ പിന്നെ എപ്പോഴേക്ക് അവസരം കിട്ടിയെങ്കിൽ ഞാൻ പറയാം. ഫാത്തിമ ബീവി റസൂലുള്ളയായിട്ട് വിട്ടതിൽ വലിയ വിഷമത്തിലായിരുന്നു. പിന്നെ പറഞ്ഞിട്ടാണ് വീട് അടുപ്പിച്ചത്, തൊട്ടടുത്തേക്കാക്കിയത്, ഇടക്കിടക്ക് വാപ്പാനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതാവട്ടെ, വാപ്പാന്റെ അടുത്ത് കയറി വന്ന് പൊട്ടി അങ്ങ് കരഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചു? അപ്പൊ പറഞ്ഞു, ഒന്നുമല്ല നബിയേ, യാ റസൂലല്ലാ, എന്റെ പൊന്നുപ്പാ, എന്റെ പൊന്നുപ്പാ, എനിക്കൊരു വിഷയമുണ്ട്. എന്തേ? ഇന്നീ കുൽതുലി അടിയനിൽ ബാരിഹ, ഇന്നലെ രാത്രി ഞാൻ അടിയാരോട് കൗലൻ ഒരു വാക്ക് പറഞ്ഞു പോയുമ്മാ. കത് ഖളിബ ബിഹി മിന്നീ, അലിയാർക്ക് അതുകൊണ്ട് എന്നോട് വിഷമമായി. ഞാൻ അലിയാരോട് ഒരു കാര്യം പറഞ്ഞു, അത് കേട്ടപ്പോഴേക്ക് അലിയാർക്ക് എന്നോട് വിഷമായി. അലിയാരെന്നോടും പിണങ്ങി, അങ്ങനെ അരിയെന്നോടും ഇണ്ടുന്നില്ല. ഞാൻ അരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വതുഫ്തു ഹൗലഹു ഇസ്നൈനി വസബഈന മറാ, 72 തവണ ഞാൻ അരിയാരുടെ ചുറ്റും തവാഫ് ചെയ്തു. അരിയാരെ ചുറ്റും ഞാൻ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തു 72 തവണ ഞാൻ ചുറ്റിയിട്ട് പറഞ്ഞു, അലി ഇർവാനി, യാ ഹബീബി ഇർവാനി, എന്റെ പ്രിയേ, പാവപ്പെട്ട ഫാത്തിമാനോട് പൊരുത്തപ്പെടണം, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ 72 തവണ ഞാൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് പൊരുത്തപ്പെട്ടു തന്നത് എന്ന് പറഞ്ഞപ്പം റസൂലുള്ളാഹിയുടെ മറുപടി കേട്ടോ നിങ്ങൾ? ഓ മോളെ, ലൗ മിത്തി, നീ എങ്ങാനും മരിക്കുകയാണെങ്കിൽ, ഇന്നലത്തെ രാത്രി നീ മരിച്ചിരുന്നുവെങ്കിൽ, കബിഅം തുർദീഹി, അലിയാരെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ മുമ്പ് നീ എങ്ങാനും മരിച്ചിരുന്നെങ്കിൽ, മാ സല്ലൈത്തു അലൈ, മോളെ നിന്റെ ജനാസ നിസ്കരിക്കാൻ ഈ പൊന്നുപ്പൻ കിട്ടൂലായിരുന്നു. അലിയാരെ തൃപ്തിപ്പെടുത്തുന്നതിന് മുമ്പ് ഇന്നലെ എങ്ങാനും മരിക്കുകയാണെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂലായിരുന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിന്റെ കടുപ്പാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാർ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നതാണ് സത്യം. ഇനി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ എന്ന ആ അവസാനത്തെ വചനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം. ഇത് എന്തിങ്ങനെ പറയാൻ കാരണം, എന്തായാലും നമ്മുടെ ഈ ഡിസ്ക് പുറത്തു പോകുന്നത് കൊണ്ട്, ഇത് പെണ്ണുങ്ങൾ കാണുമെന്നതുകൊണ്ട് ഇതിന് ഉപകാരം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഗൗരവമായി പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ ഇടക്ക് കയറി പറയാനുണ്ടായ കാരണം അതാണ്. പുരുഷന്മാരായ നിങ്ങളോട് പറയേണ്ടതല്ല, പക്ഷേ നിങ്ങൾക്ക് തിരുത്തി കൊടുക്കാൻ കഴിയും ഇൻഷാല്ലാ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചർച്ചയൊക്കെ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരേപോലെ ബാധിക്കുന്ന ചർച്ചകൾ തന്നെയാണ്. ഇതുവരെ കഴിഞ്ഞതുപോലെ വീണ്ടും തുടരും. ഹതബാക്കിയൊരു നരകവും പടസോനെ വല്ലാത്തൊരു ചർച്ചയാണ് അത്. സൂറത്തുൽ വാഖിഅയുടെ ഓരോ വചനങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇൻഷാല്ലാ നാളെ നന്നായി വിശദീകരിക്കും. അതിന്റെ മുമ്പ് ഇന്ന് ലാസ്റ്റായിട്ട് അവസാനത്തായ സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേറിട്ട ഒരു ശൈലി? നേരത്തെ മുഖറബീങ്ങളെ പറ്റി ഉത്തമ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ. മുൻഗാമികളിൽ ഒരു കൂട്ടമുണ്ട് മഹാന്മാർ, മുത്തഖീങ്ങൾ, മുഖറബീങ്ങൾ, ഉത്തമ വിഭാഗം മുൻഗാമികളിൽ
ഒരു കൂട്ടുണ്ട്. കാരണം എല്ലാവരും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയും മുഖറബീങ്ങളാണ്. എന്നാൽ പിൽക്കാലത്തേക്ക് വരുമ്പോഴോ ഖലീലും മിനല്ലാഹിരീൻ, വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ ഈ ഇടത്തരം വിഭാഗത്തെ മധ്യമ വിഭാഗത്തെ ചർച്ച ചെയ്ത സമയത്തല്ല പറഞ്ഞതോ സുല്ലത്തും മിനൽ അവ്വലീൻ വ സുല്ലത്തും മിനൽ ആഖിരീൻ. കൂട്ടുകാരെ, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ സദസ്സിലുണ്ട് ഇഷ്ടം പോലെ സ്വർഗാവകാശികൾ. ധൈര്യമായിട്ട് പറയാം, സുല്ലത്തും മിനൽ അവ്വലീൻ വ സുല്ലത്തും മിനൽ ആഖിരീൻ, ഇക്കാലത്തുണ്ട് ഇഷ്ടം പോലെ എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതെങ്ങനെയാ ഇഷ്ടം പോലെ? നേരത്തെ മുൻഗാമികളിൽ ഒരു കൂട്ടം, പിൻഗാമികളിൽ അങ്കുലി പരിമിതം എന്ന് പറഞ്ഞു. പിന്നെപ്പോഴും പറഞ്ഞു മുൻഗാമികളിൽ ഒരു കൂട്ടം ഉണ്ടാവും ഈ മധ്യമ വിഭാഗം. മധ്യമ വിഭാഗം എന്ന് പറഞ്ഞാൽ അവരെക്കാൾ ഗ്രേഡ് താന്നവരാണ്. അതെന്തായാലും ഉത്തമ വിഭാഗം അസ്ഹാബുല്ലമീനിൽ പെടുമോ എന്ന് ചോദിക്കേണ്ടതില്ല, അവരെന്തായാലും അതാണല്ലോ. അസ്ഹാബുല്ലമീൻ എന്ന പവർ അവരുടെ തായായതുകൊണ്ട് അവരൊക്കെ അസ്ഹാബുല്ലമീനിൽ പെടും. പക്ഷെ അതിന്റെ മേലെയാണ്. അപ്പൊ അതുകൊണ്ട് അസ്ഹാബുല്ലമീനിൽ പെടുമോ എന്ന കാര്യത്തിൽ സംശയമല്ല. നേരത്തെ അസ്ഹാബുല്ലമീൻ അങ്ങോട്ട് പെടൂല, അതുകൊണ്ടാണ്. അപ്പൊ മുൻഗാമികൾ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ മുഖറബീങ്ങളൊക്കെ അസ്ഹാബുല്ലമീനിൽ പെടും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിൽക്കാലക്കാരിലും ഇഷ്ടം പോലെ ഉണ്ട്, പിൽക്കാലക്കാരിലും ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് പറയാൻ വയ്യ, ആവുമെന്നൊരു ധൈര്യവും നമുക്ക് പറയാൻ വയ്യ. എന്തുകൊണ്ട്? നമ്മൾ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ തിന്മകൾ ചെയ്യുന്നു. ഇത് നന്മയുണ്ട് തിന്മയുണ്ട്, പക്ഷേ ഏതാണ്? നന്മ ഒരല്പം മുന്നോട്ടായതുകൊണ്ട് സ്വർഗത്തേക്ക്, അല്ലെങ്കിൽ തിന്മ ഒരല്പം മുന്നിലായിരുന്നു, അള്ളാഹു അവന്റെ മഹദ് ഫദ്ല് കൊണ്ട് അങ്ങോട്ട് പൊറുത്തു, അങ്ങനെയൊക്കെ ഉള്ളവരാണ് അസ്ഹാബുല്ലമീൻ. റസൂലുള്ള പറഞ്ഞു അവസാനായിട്ട് സിറാത്ത് പാലം കടക്കുമ്പോൾ മുന്നിലും പിന്നിലും ഒക്കെ നല്ല ലൈറ്റുകൾ ഉണ്ടാകും. അമലുകളുടെ ഗൗരവത്തിന്, അമലുകളുടെ ആധിക്യത്തിനനുസരിച്ചാണ് ലൈറ്റുകളുടെ പവറ്, നല്ല പവറുള്ള ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റിലിങ്ങനെ അങ്ങോട്ട് നടന്ന് 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 നീങ്ങാനുള്ള സൗകര്യമുണ്ട് മുഅ്മിനീങ്ങൾക്ക്. അങ്ങനെയാ സിറാത്ത് പാലം കടക്കുന്നത്, ലൈറ്റതാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു ഏറ്റവും അമല് കുറഞ്ഞ ഒരാൾ അയാളുടെ ചെറുവരലിൽ ഒരു ചെറിയ മിന്നാമിനുങ്ങ് പോലെയുള്ള ഒരു ബൾബ ഉണ്ടാകുക, അതിങ്ങനെ കെട്ട് കത്തിക്കൊണ്ടിരിക്കും. അത് കത്തുമ്പോൾ ഇയാൾ ഒരു അടി വെക്കും, പിന്നെ അയാൾ അവിടെ നിൽക്കും. ഒരു ഹദീസിലുണ്ട്, അടുത്ത കത്തലിൽ ഒരടിയും കൂടെ വെക്കും. അങ്ങനെ 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 എത്രയോ ദൂരം പിന്നിടേണ്ട സിറാത്ത് പാലം അത് തീരാനിരിക്കുകയാണ്. ഇയാളൊക്കെ ഒരുപാട് തിന്മകൾ ചെയ്തയാളാണ്, നന്മകളും ഉണ്ടായിരുന്നു, പക്ഷേ തിന്മകളാണ് കൂടുതൽ. അതുകൊണ്ട് ദാ ചെറിയ ലൈറ്റ് മാത്രമേ ഉള്ളൂ, പോയി 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 അവസാനം ഈ ലൈറ്റിൽ അങ്ങോട്ട് സ്വർഗത്തിൽ കടക്കാമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അവസാന ഘട്ടത്തിലെത്തും അങ്ങോട്ട് നരകത്തിലേക്ക് പൊളിഞ്ഞു വീഴുന്ന ഹതഭാഗ്യരുണ്ട്. അതേസമയം നടന്നു നടന്നു നടന്ന് കഷ്ടിച്ച് നടന്ന് ഒപ്പിച്ച് ഒപ്പിച്ച് അള്ളാഹു സ്വർഗപ്രവേശം നൽകി, അതാ സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കുന്നവനുണ്ട്. അവനൊരു ശ്വാസം വലിക്കൂലേ സ്വർഗത്തിലെത്തുമ്പോൾ. നോക്ക് നിങ്ങൾ ആ കൂട്ടത്തിലെങ്കിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ, ആ കൂട്ടത്തിലെങ്കിലും അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സുല്ലത്തുമ്മിനൽ അവലീൻ വ സുല്ലത്തുമ്മിനൽ ആഖിരീൻ, ഇങ്ങനെ ഒരു വേറിട്ട ശൈലി. ജനങ്ങളുടെ ആധിക്യം ഇവരുടെ തോത് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു. അതോടൊപ്പം തന്നെ വേറെ ഒരു വേറിട്ട ശൈലി നിങ്ങൾക്ക് അവിടെ കാണാം. സുല്ലത്തും മിനൽ അവലീനും കരീരും മിനൽ ആഖിരീനും ഉത്തമ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് എപ്പോഴാ? അവരുടെ സൗകര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്റെ മുമ്പാ. സുല്ലത്തും മിനൽ അവലീനും കരീരും മിനൽ ആഖിരീൻ, അത് കഴിഞ്ഞിട്ടാ പറയുന്നത് അവരുടെ സ്വർഗം. അലാ സുറൂരിൻ മൗദൂന മുത്തഖീൻ അലൈഹാ മുത്തഖാബീൻ എന്ന അസ്ഹാബുൽ അമീനെ പറ്റി പറഞ്ഞപ്പോഴോ, അസ്ഹാബുൽ അമീനെ പറ്റി പറഞ്ഞപ്പോ ആദ്യം സ്വർഗീയ സൗകര്യങ്ങൾ, അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവസാനം കൊണ്ടുപോയിട്ട് സുല്ലത്തും മിനൽ അവലീൻ വ സുല്ലത്തും മിനൽ ആഖിരീൻ. എന്റെ ഈ വ്യത്യാസത്തിന് കാരണം, എന്റെ ഈ അന്തരത്തിന് കാരണമുണ്ട്. അതെന്താ? അതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പം മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ചർച്ച ചെയ്യുന്നത് കാണാം. അത് കാണുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും നല്ല ഒരു പാഠം അവിടെ ഉള്ളത്. എന്തേ കാരണം? മുഖറബീങ്ങൾ എന്ന് പറയുന്ന ഈ വിഭാഗമില്ലേ, ഈ മുഖറബീങ്ങൾ ഉണ്ടാകുന്നത്, മുഖറബീങ്ങൾ ഉണ്ടാകുന്നത് അവര് സ്വർഗം കണ്ടുണ്ടാകുന്നവരല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? മുഖറബീങ്ങൾ ഉണ്ടാകുന്നത് സ്വർഗം കണ്ടിട്ടല്ല. നല്ലൊരു മറുപടിയാണത്. ഇമാം ബാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞപ്പോഴാണ് അതിന്റെ ഗൗരവം കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ അതിങ്ങനെ ഓതുമ്പോ
അർത്ഥം അറിയുന്നവരോടുമ്പോ ചിന്തിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ മുഖറബീങ്ങളെ പറ്റി ഓല എണ്ണ ആദ്യം തന്നെയാണ് പറഞ്ഞു, സുല്ലത്തും മിനൽ അവരീൻ വഖരീം, പിന്നെയാണ് ഓലിക്ക് കിട്ടാൻ പോകുന്ന സുഖ സൗകര്യങ്ങൾ പറയുന്നത്. നേരത്തെ ഈ മധ്യമ വിഭാഗത്തെ കുറിച്ച് കഷ്ടിച്ച് സ്വർഗ അഡ്മിഷൻ കിട്ടുന്നവരെ കുറിച്ച് ആദ്യം അവരുടെ സുഖ സൗകര്യങ്ങളൊക്കെ പറഞ്ഞു. ഫീ സിദരി മഹ്ദൂദ് വ തുൽഹൈ മംബൂദ് വല്ലും മംദൂദ് വമായി മസ്ദൂദ് ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ലാസ്റ്റ് സുല്ലത്തും മിനൽ അവരീന വ സുല്ലത്തും മിനൽ ആഫിരീൻ. ഇവർ ആദ്യ ബേച്ചിൽ ഇഷ്ടം പോലുണ്ട്, പിൻകാലക്കാരിലും ഇഷ്ടം പോലെയുണ്ട്. വയ്യ വരുന്ന ബേച്ചിലും ഇഷ്ടം പോലുണ്ട്. അത് പറഞ്ഞത് പിന്നെ, അവരുടെ എണ്ണം പറയുന്നത് പിന്നെ. ആദ്യ സൗകര്യം എന്താ കാരണം? ഈ മുത്തക്കീങ്ങൾ മുഖറബീങ്ങളുടെ എണ്ണം അവർ കൂടുതൽ ഉണ്ടാകുക കുറയാ, പിൽക്കാലത്ത് കുറയാ, ആദ്യകാലത്ത് കൂടുക എന്നൊക്കെ പറഞ്ഞത് അതൊന്നും ഏത് കണ്ടിട്ടല്ല. മുഖറബീങ്ങൾ ഉണ്ടാകുന്നത് സൂറുലീങ്ങളെ കണ്ടിട്ടല്ല, ശരിക്കും ചിന്തിക്കണം. അവര് പഴവർഗ്ഗങ്ങൾ കണ്ടിട്ടല്ല, അവരടിപൊളി ഫർണിച്ചറുകൾ കണ്ടിട്ടല്ല, സൗകര്യങ്ങൾ കണ്ടിട്ടല്ല മുഖറബീങ്ങൾ ജനിക്കുന്നത്. പിന്നെയോ അവര് ജനിക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അള്ള എന്നെ സൃഷ്ടിച്ചല്ലോ, അള്ളാഹിനോട് എനിക്ക് ബാധ്യതയുണ്ടല്ലോ എന്ന് കരുതിയിട്ടാ മുഖറബീങ്ങൾ ഉണ്ടായത്. നേരെ അത് അസ്ഹാബുലമീൻ അല്ല, അസ്ഹാബുലമീൻ അത് ഉണ്ടാകണമെങ്കിൽ ആദ്യത്തൊക്കെ പറഞ്ഞോളൂ ഏത് ഹുറുലീനും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങളും ഭക്ഷണം വെള്ളം ഇതൊക്കെ കേൾക്കുമ്പോഴേ അസ്ഹാബുലമീൻ ഉണ്ടാവുള്ളൂ. ഒരു സ്വർഗത്തിന് വേണ്ടി അമല ചെയ്യുന്നവരാ, മറ്റൊരു സ്വർഗത്തിന് വേണ്ടി അമല ചെയ്യുന്നവരല്ല. ഇവരു നരകത്തെ പേടിച്ച് അമല ചെയ്യുന്നവരാ, മറ്റൊരു നരകത്തെ പേടിച്ച് അമല ചെയ്യുന്നവരല്ല. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു അൻഹാ മഹദി, ഒരു ദിവസം മഹദിക്ക് സംഭവിച്ച ഒരു അത്ഭുത സംഭവമുണ്ട് പറയാം. ഇമാം ബഹുമാനപ്പെട്ട മഹദി റാബിയ റളിയല്ലാഹു അൻഹാ, 5 മിനിറ്റേ ഉള്ളതുകൊണ്ട് നമുക്ക് പറയണം. രണ്ട് കയ്യിൽ റാബിയത്തുൽ അദവിയ്യന്റെ വലത്തെ കയ്യിൽ വെള്ളം, ഇടത്തെ കയ്യിൽ തീയ്. റാബിയത്തുൽ അദവി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, ഇടത്തെ കയ്യിൽ ഒരു പാത്രത്തിൽ തീയുണ്ട്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് അന്ന് റാബിയത്തുൽ അദവിയ പുറത്തിറങ്ങാറില്ല, തന്റെ ആരാധനാ മണ്ഡപത്തിൽ ഇരുന്ന് അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അന്ന് ആ സംഭവം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു, റാബിയ പുറത്തിറങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ്, നമ്മൾ കഴിഞ്ഞ ദിവസം അസറുൽ ബസരി പറഞ്ഞതുപോലെ മുങ്കാബികളെ കണ്ട നമ്മൾ ഭ്രാന്താന്ന് തോന്നുന്നു പറഞ്ഞില്ലേ, അതേ രൂപത്തിൽപ്പെട്ട അവസ്ഥ. രണ്ട് കയ്യിൽ, ഒരു കയ്യിൽ വെള്ളം, ഒരു കയ്യിൽ തീയുമായിട്ട് ഓടി ഇങ്ങനെ വരുന്നുണ്ട് അങ്ങാടി കൂടെ. എല്ലാവരും പേടിച്ചു, എവിടുക്ക് റാബിയ റബ്ബേ പോകുന്നത്, ആർക്കും അടുക്കാൻ പേടി, കാരണം തീയാ തൊടാൻ പേടിയാ എല്ലാവർക്കും. റാബിയത്തുൽ അദവിയ്യനെ ബീവി എല്ലാവർക്കും പേടിയാ. ഒന്ന് പ്രതികരിക്കാൻ, ഒന്ന് തടയാൻ ധൈര്യമുള്ള ഒറ്റ കുട്ടിയുള്ള തീയും വെള്ളമായിട്ട് പോകുന്നത് കണ്ടിട്ട് പരസ്പര വിരുദ്ധമായി രണ്ട് സംഗതികളുമായി ഓടുന്നത് കണ്ടിട്ട് പേടിയുണ്ട്. എന്ത് ഹലാക്കുണ്ടാക്കാനാണെന്നറിയില്ല. വിഷയം നാട്ടുകാർ ഹസനുൽ ബസരിയെ അറിയിച്ചു. ഹസനുൽ ബസരി റാബിയത്തുൽ അദവിയും ഒരേ കാലക്കാരാണ്. ഹസനുൽ ബസരി റാബിയത്തുൽ അദവിയന്റെ അതേ പവറുള്ള ഒരു പെണ്ണാണ് ആണാണ്. അതുകൊണ്ട് തന്നെ റാബിയത്തുൽ അദവിയനെ തടയാനും ചോദ്യം ചെയ്യാനും ഒക്കെ ഹസനുൽ ബസരിക്ക് ധൈര്യമുണ്ട്. ഹസനുൽ ബസരി വന്നിട്ട് മുന്നിലങ്ങ് നിന്നിട്ട് കൈകൊണ്ട് തടുത്ത് അവിടെ വെച്ചു, എങ്ങോട്ടാ പോകുന്നത് ഈ വെള്ളവും കയ്യും, ഈ വെള്ളവും തീയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്, എന്ത് അലാക്കുണ്ടാക്കാനാ പോകുന്നത്? റാബിയ പറഞ്ഞു, മാറൂ ഹസൻ, ഹസൻ മാറണം, ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കട്ടെ, എന്റെ ദൗത്യ നിർവഹണത്തിൽ നീ തടസ്സമാകരുത്. റാബിയ ഹസനുൽ ബസരിയോട് പറയുന്നത്, ഹസനുൽ ബസരി ചോദിച്ചു, എന്ത് ദൗത്യം നിർവഹിക്കാനാ നിങ്ങൾ പോകുന്നത്? ഞാൻ വിടൂല. എന്ത് ദൗത്യം നിർവഹിക്കാനാ പോകുന്നത് പറ, എന്തിനാ നിങ്ങൾ പോകുന്നത്? മാറാനാ പറഞ്ഞത്? റാബിയത്തുൽ അദവിയ്യ, ഞാനൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, ചെയ്യട്ടെ. എന്താ എന്ന് ചോദിച്ചു. എന്തിനാ നിങ്ങളെ കയ്യിൽ ഈ കയ്യും ഈ വെള്ളവും തീയും? അവിടുന്ന് പറഞ്ഞു, അല്ലയോ ഹസൻ, എന്റെ കയ്യിലുള്ള ഈ വെള്ളം ഇത് നരകം അണക്കാനുള്ളതാണ്, നരകം കെടുത്തിക്കളയാനുള്ളതാണ്. കത്തിയാളുന്ന നരകം ഞാൻ ഈ പാട്ടയിലെ വെള്ളമൊഴിച്ച് ഞാൻ കെടുത്തിക്കളയും. എന്റെ ഈ കയ്യിലുള്ള തീയ് എന്തിനാണെന്നറിയോ, സുഖലോക സ്വർഗല്ലേ, അത് കത്തിച്ചാമ്പലാക്കാനാണ്, അത് കത്തിച്ച് കളയാനാണ്, അത് കത്തിക്കരിച്ച് കളയാനാണ്. സുബ്ഹാനല്ലാഹ്, ഹസനുൽ ബസരി ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യാനല്ല, ചെയ്യാനുള്ള ആ ഒരു ദാഹം പ്രകടിപ്പിക്കുകയാണ് അറാബിയത്തുൽ അദവിയ്യ. ഉടനെ തന്നെ ചോദിച്ചു, ഹസനുൽ ബസരി അല്ല, സ്വർഗം കത്തിച്ചിട്ട് നരകം കത്തിച്ചിട്ട് നരകം അണച്ച് കളഞ്ഞിട്ട് സ്വർഗം കത്തിച്ചിട്ട് നീ ജനങ്ങളൊക്കെയും അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം നേടാനുമല്ലേ? നിങ്ങൾ സ്വർഗം നരകം കത്തിക്കാൻ പറ്റുമോ, അത് കെടുത്തിക്കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ റാബിയത്തുൽ അദവിയ്യ പറഞ്ഞു, അതെ 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 ഹസൻ, ഇതാണ് എന്റെ പരാതി,
ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ പടച്ചോൻ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, സ്വർഗത്തിൽ കടക്കാനാണ്. അങ്ങനെ ഒരു കുട്ടിയും ഇവിടെ റബ്ബിനെ ആരാധിക്കേണ്ട, അള്ളാഹിനോട് സ്നേഹമുള്ളവർ മാത്രം ആരാധിച്ചാൽ മതി. ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് സ്വർഗത്തിൽ കടക്കാനല്ല. എന്നെ അള്ളാഹു സൃഷ്ടിച്ചതിലുള്ള, എനിക്ക് അള്ളാഹു ചെയ്തു തന്നതിലുള്ള അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുകയാണ് ഹസൻ. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, അതാണ് എന്റെ പ്രശ്നം, ജനങ്ങളൊക്കെ ആരാധിക്കുന്നത് നരകും സ്വർഗവും പേടിച്ചിട്ടാ. അപ്പൊ ആ സിസ്റ്റം ഇവിടെ വേണ്ട, ആ സംവിധാനം ഇവിടെ വേണ്ട. അള്ളാഹിനോട് സ്നേഹമുണ്ടായിട്ട് ജനങ്ങൾ ആരാധിക്കട്ടെ. ഭാവിയത്തിൽ അത് വിവരം എന്തൊക്കെ എവിടെ സുഹൃത്തുക്കളെ? ഒരു കാര്യട്ടോ, ഞമ്മക്കൊക്കെ ഇപ്പൊ മറ്റ് തന്നെ ഉണ്ടായി കിട്ടിയാൽ മതി, അതില്ലാഞ്ഞിട്ടപ്പൊ ഈ വിഷമം. ഏത് സ്വർഗവും നരകേ, അത് പേടിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഒന്ന് നമ്മൾ ഇബാദത്ത് ചെയ്ത് കിട്ടിയാൽ തന്നെ നമ്മൾ മട്ടായി. അതില്ലാത്തതാ നമ്മുടെ സങ്കടം. മുഖറബീങ്ങൾ അങ്ങനെയല്ല, അവർ ഈ സൗകര്യം കേട്ട് ഹൂറലീങ്ങളെ കേട്ട് ഇളകണമല്ല, നമ്മളൊക്കെ ഇളകണമെങ്കിൽ ഇത് കേൾക്കണം, അതാ വിഷയം. അതുകൊണ്ട് നിർബന്ധമായും നരകത്തെ പേടിച്ച് സ്വർഗത്തെ മോഹിച്ചുകൊണ്ട് നമ്മൾ അമൽ ചെയ്യുക. കാരണം മറ്റേതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു മേഖലയാണ്. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയെ പിടിച്ച് തന്റെ ആരാധനാ മണ്ഡപത്തിൽ കൊണ്ടുപോയി ഇരുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. റാബിയത്തുൽ അദവിയനെ ഹസനുൽ ബസരി രണ്ടുപേരും ഒരേ പവറിലെത്തി. റാബിയത്തുൽ അദവിയന്റെ പവറിലെത്തിയ പെണ്ണ് ഹസനുൽ ബസരിയുടെ പദവിയിലെത്തിയ ആണ്. ഇവർ ഒരു അത്യാസന്ന ഒരു അത്യാവശ്യ ഘട്ടത്തില് ഒരു പെണ്ണ് ഒരാണ്. രണ്ടുപേരും ഇതേ പവറിലാണെങ്കിൽ, ഹസൻ ബസറിന്റെ പവറുള്ള ആണും റാബിയത്തുൽ അദവിയന്റെ പവറുള്ള പെണ്ണുമാണെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അവളെ പിടിച്ചു തടഞ്ഞു കൊണ്ടുപോയാക്കി. ഇതിനൊന്നും കുഴപ്പമില്ല, കൊണ്ടുപോയി അവളുടെ ആരാധനാ മണ്ഡപത്തിലോ വീട്ടിലോ ഒക്കെ കൊണ്ടുപോയി ആക്കിക്കൊടുത്തു. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. തൊട്ടു കണ്ടു, അത് മഹാന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം, ഫിഖ് ഗ്രന്ഥങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നത് കാണാം. ഹസനുൽ ബസറിന്റെ പവറിലെത്തിയ ആണും റാബിയത്തുൽ അദവിയന്റെ പവറിലെത്തിയ പെണ്ണു ആവണം. ഈ സംഭവം കൂടെ അതിന് തെളിവാണ്, ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ അത് ആവണട്ടോ, ഇത് കേട്ടിട്ട് ഷെയ്ഖിന് മുരീദത്തിനെ തൊടാനുള്ള തെളിവല്ലത്. ഇന്നിപ്പോ ആ കാലഘട്ടം പറയാതിരിക്കാൻ വയ്യ. കാരണം രണ്ടാളും ഒരേ പവറിലാവണം, അവിടെയാ വിഷയം. ഷെയ്ഖ് മാത്രം നന്നായിട്ട് കാര്യമല്ല, ഷെയ്ഖന്നെ നന്നായിട്ടോ ചിന്തിക്കണം ഇക്കാലഘട്ടത്തിൽ. അല്ലാതെ അത് യഥേഷ്ട ഹസ്തദാനം ചെയ്യാനും തൊടാനും പിടിക്കാനുള്ള തെളിവല്ല. ഒരത്യാവശ്യ ഘട്ടത്തിൽ ഇങ്ങനെ രണ്ടുപേരും ഇതേ പവറിലാണെങ്കിൽ അങ്ങനെ തൊട്ടു. കാരണം ഇവരുടെ മനസ്സിൽ എത്രയേ ഉള്ളൂ, അള്ളാഹ് എന്ന ചിന്തക്കപ്പുറത്ത് ഇവർക്കൊന്നും വരാനില്ല, അതാണ് ഇതിന്റെ കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ.